നമസ്കാരം. ഹൈറേഞ്ച് വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ എച്ച് സി എൻ പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്യൂമ, ബുള്ളറ്റ്, നൈക്, ലീ കൂപ്പർ, അഡിഡാസ്, ഫില, ബ്രാവോ, ഡോക്കൻമാർക്ക്, സ്പാർക്സ്, ബാറ്റ തുടങ്ങിയ ലോകോത്തര കമ്പനികളുടെ ചെരുപ്പുകൾ, ഷൂസുകൾ, പ്രമുഖ കമ്പനികളുടെ ബാഗുകൾ, ട്രോളികൾ, ക്രൗൺ ബൂസ്, എയർപോലീസ് സ്റ്റേഷൻ, എസ് എൻ ബിൽഡിംഗ്, കട്ടപ്പന. ശ്രീറാം വെങ്കിട്ടരാമനെ മാറ്റിയ ശേഷം കാനം രാജേന്ദ്രൻ കാശിക്ക് പോയോ എന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. ഇടുക്കിയിലെ മെഡിക്കൽ കോളേജ് ഇല്ലാതാക്കുവാനാണ് LDF സർക്കാർ ശ്രമിക്കുന്നതെന്നും ചെന്നിത്തല. BJP നേതാക്കളുടെ അനധികൃത സ്വത്ത് സമ്പാദനം അന്വേഷിക്കണമെന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ഡീൻ കുര്യാക്കോസ്. വണ്ടിപ്പെരിയാർ കള്ളനോട്ട് കേസിൽ രണ്ട് പ്രതികൾ കൂടി പിടിയിൽ. ഇതോടെ പിടിയിലായവരുടെ എണ്ണം 12. കുമളിയിൽ വൻ മോഷണശ്രമം. രണ്ടിടങ്ങളിലായി 8.25 പവൻ സ്വർണവും 12,000 രൂപയും മോഷ്ടാക്കൾ കവർന്നു. ഹൈറേഞ്ചിലെ ജലാശയങ്ങളിൽ മത്സ്യസമ്പത്ത് കുറയുന്നു. മത്സ്യസമ്പത്ത് കുറയാൻ കാരണം തോട്ടം മേഖലയിലെ അമിതമായ കീടനാശിനി പ്രയോഗം. വാർത്തകൾ വിശദമായി. ശ്രീറാം വെങ്കിട്ടരാമനെ മാറ്റിയ ശേഷം കാനം രാജേന്ദ്രൻ കാശിക്ക് പോയോ എന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. CPI നിലപാടുകളിൽ സ്ഥിരതയില്ല. മെഡിക്കൽ കോളേജ് അഴിമതിയിൽ BJP കേന്ദ്ര നേതാക്കളുടെ പങ്ക് അന്വേഷിക്കണമെന്നും ചെന്നിത്തല തൊടുപുഴയിൽ പറഞ്ഞു. ഇപ്പം അവർ പറയുന്ന കാര്യങ്ങളൊന്നും അവർ ഉറച്ചു നിൽക്കുന്നില്ലല്ലോ. ശ്രീറാം വെങ്കിട്ടരാമനെ മാറ്റിയിട്ട് പിണറായി മാറ്റിയ ശേഷം കാനം രാജേന്ദ്രൻ സ്ഥലത്ത് പോലും ഉണ്ടെന്ന് ആൾക്കറിയില്ല. അദ്ദേഹം കാശിക്ക് പോയെന്നുള്ളതാണ് പാല് ചോദിക്കുന്നത്. ശ്രീറാം വെങ്കിട്ടരാമനെ മാറ്റിയതിന് ശേഷം നിങ്ങൾ ആരെങ്കിലും കാനം രാജേന്ദ്രൻ്റെ ഒരു പ്രസ്താവന കണ്ടിട്ടുണ്ടോ? അപ്പോൾ പറയുന്ന കാര്യങ്ങൾ ഉറച്ചു നിൽക്കാൻ CPIക്ക് കഴിയുന്നില്ല. മെഡിക്കൽ കോളേജ് അഴിമതിയുമായി ബന്ധപ്പെട്ട അഴിമതിയിൽ BJP കേന്ദ്ര നേതാക്കന്മാരുടെ പങ്ക് കൂടി അന്വേഷിക്കണം. കഴിഞ്ഞ 3 വർഷത്തിനിടയിൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സഹായത്തോടുകൂടി വൻതോതിലുള്ള വെട്ടിപ്പ് അഴിമതിയും BJP കേരളത്തിൽ നടത്തിയിട്ടുണ്ട് എന്നുള്ളതിൻ്റെ സൂചനയാണിത്. ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത് മഞ്ഞുമലയുടെ ഒരറ്റം മാത്രമാണ്. അപ്പോൾ ഇതിനെപ്പറ്റി ഒരു സമഗ്രമായ അന്വേഷണം CBI നടത്തേണ്ടിയിരിക്കുന്നു. ഇന്നലെ ഞാൻ അതുകൊണ്ടാണ് മുഖ്യമന്ത്രിക്ക് CBI അന്വേഷണത്തിന് റെക്കമെൻഡേഷൻ സ്റ്റേറ്റ് ഗവൺമെൻറ് നൽകണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കത്ത് കൊടുത്തിട്ടുള്ളത്. വിജിലൻസ് അന്വേഷണം പര്യാപ്തമല്ല. കാരണം ഇതിനകത്ത് ഹവാല ഇടപാടുകളും BJP കേന്ദ്ര നേതൃത്വവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ഇതിനകത്തുണ്ട്. അതുകൊണ്ട് ഈ അഴിമതിയെ സംബന്ധിച്ചുള്ള ഒരു സമഗ്രമായ അന്വേഷണം നടത്താൻ കേന്ദ്ര ഏജൻസിയായി CBI ഏൽപ്പിക്കുകയാണ് ഉത്തമം എന്ന് ഞാൻ ആവർത്തിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇടുക്കിയിലെ മെഡിക്കൽ കോളേജ് ഇല്ലാതാക്കുവാനാണ് LDF സർക്കാർ ശ്രമിക്കുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. ഇരട്ടയാർ ഉപ്പുകണ്ടത്ത് കോൺഗ്രസ് കുടുംബസംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കർഷകർക്ക് ആനുകൂല്യം നൽകിയത് UDF സർക്കാരാണ്. പറഞ്ഞ കാര്യങ്ങൾ നീതി പുലർത്തി ചെയ്യുവാൻ LDFന് കഴിഞ്ഞിട്ടില്ല. പട്ടയം കൊടുക്കാനുള്ള ഇച്ഛാശക്തി സർക്കാരിനുണ്ടാവണം, അല്ലാതെ ഉദ്യോഗസ്ഥരെ കുറ്റം പറയുകയല്ല വേണ്ടതെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. ഉള്ള രാഷ്ട്രീയമായ ഇച്ഛാശക്തി ഉണ്ടാകണം. അതിന് ഉദ്യോഗസ്ഥന്മാരെ കുറ്റപ്പെടുത്തിയിട്ട് എന്ത് കാര്യം? കഴിവില്ലെങ്കിൽ രാജിവെച്ച് പുറത്തു പോവുകയാണ് വേണ്ടത്. അല്ലാണ്ട് ഉദ്യോഗസ്ഥന്മാരെ കുറ്റപ്പെടുത്തിയിട്ട് എന്ത് കാര്യമാണുള്ളത്? തെരഞ്ഞെടുപ്പ് കാലത്ത് പറഞ്ഞ വാഗ്ദാനങ്ങളൊക്കെ ഇവിടെ കർഷകർക്ക് എല്ലാം ശരിയാക്കി കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് എന്തായി? പത്തി അങ്ങനെ പട്ടയത്തിന് സംബന്ധിച്ച് ഇവിടെ പറഞ്ഞു കാണുമല്ലോ എന്തായി? ഉപേക്ഷിക്കപ്പെട്ട പദ്ധതി പ്രദേശങ്ങളിലെ പട്ടയം എന്തായി? ഒരു കാര്യത്തിൽ ഞാൻ വ്യക്തമാക്കുന്നു, കസ്തൂരി രംഗന്റെ കാര്യത്തിലും ഗാഡ്ഗിൽ കമ്മിറ്റിയുടെ കാര്യത്തിലെല്ലാം കോൺഗ്രസിന് ഒരു നിലപാടേ ഉള്ളൂ, ഒരു ഭാഗത്തെ കോൺഗ്രസ് ഉള്ളൂ, അത് കർഷകന്റെ ഭാഗത്ത് തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമല്ല. കേരളത്തിലെ പ്രത്യേകിച്ച് ഇടുക്കി ജില്ലയിലെ കുടിയേറ്റ കർഷകരുടെ താല്പര്യത്തോടൊപ്പമായിരിക്കും UDFും കോൺഗ്രസും എന്നും നിലകൊള്ളുന്നത് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും ആർക്കുമല്ല. ഇന്ദിരാഗാന്ധി ജന്മശതാബ്ദി കുടുംബസംഗമം ഇരട്ടയാർ ഉപ്പുകണ്ടത്ത് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വിനോദ് നെല്ലിക്കലിന്റെ ഭവനത്തിലാണ് കുടുംബസംഗമം നടന്നത്. യോഗത്തിൽ ടോമി നെല്ലിക്കൽ അധ്യക്ഷനായിരുന്നു. DCC പ്രസിഡന്റ് ഇബ്രാഹിംകുട്ടി കലാർ മുഖ്യപ്രഭാഷണം നടത്തി. നേതാക്കളായ EM അഗസ്തി, ജോയ് തോമസ്, S അശോകൻ, ജോയ് വെട്ടിക്കുഴി, AR സുകുമാരൻ നായർ, EK വാസു, MN ഗോപി, YC സ്റ്റീവൻ, ജോസ് തച്ചാപറമ്പിൽ തുടങ്ങിയ സംസാരിച്ചു. യോഗത്തിൽ ആദ്യകാല കോൺഗ്രസ് പ്രവർത്തകരെ പൊന്നാടി അണിയിച്ച് ആദരിച്ചു. BJP നേതാക്കളുടെ അനധികൃത സ്വത്ത് സമ്പാദനം അന്വേഷിക്കണമെന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ്. ഇക്കാര്യവും വിജിലൻസിന്റെ അന്വേഷണ പരിധിയിൽ കൊണ്ടുവരണം. ഇത് സംബന്ധിച്ച് DJPക്ക് കത്ത് നൽകുമെന്നും ഡീൻ തൊടുപുഴയിൽ പറഞ്ഞു. കേന്ദ്ര പദ്ധതികളുടെ
കമ്മീഷൻ ഏജന്റുമാരായി സംസ്ഥാനത്തെ പ്രമുഖരായ ബിജെപിയുടെ നേതാക്കന്മാർ മാറിയിരിക്കുന്ന ഈ ഘട്ടത്തിൽ കഴിഞ്ഞ 3 വർഷക്കാലത്തിനിടയിൽ ഇവർ അനധികൃതമായി സമ്പാദിച്ചിട്ടുള്ള സ്വത്തുവകകളെ സംബന്ധിച്ച് പൊതുസമൂഹത്തിന് അറിയാൻ താല്പര്യമുണ്ട്. അത് വിജിലൻസിന്റെ അന്വേഷണ പരിധിയിൽ കൊണ്ടുവരണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. അത് സംബന്ധിച്ച് ഉൾപ്പെടുത്തണം, ഈ വിഷയം കൂടി ഉൾപ്പെടുത്തണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വിജിലൻസ് ഡയറക്ടർക്ക് ഇന്ന് തന്നെ ഞങ്ങൾ കത്ത് നൽകും. വണ്ടിപ്പെരിയാറിൽ കള്ളനോട്ട് പിടിച്ച കേസിൽ 2 പ്രതികൾ കൂടി പിടിയിലായി. ഇതോടെ കേസിൽ പിടിയിലായവരുടെ എണ്ണം 12 ആയി. വണ്ടിപ്പെരിയാറിൽ നിന്നും ബോഡിമെട്ടിൽ നിന്നും 42 ലക്ഷം രൂപയുടെ കള്ളനോട്ടുകളാണ് പിടിച്ചെടുത്തത്. വണ്ടിപ്പെരിയാറിലെ ഒരു പമ്പിൽ നിന്ന് കള്ളനോട്ട് കിട്ടിയ സംഭവമാണ് കേസിലേക്ക് നയിച്ചത്. തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ നെടുങ്കണ്ടം തുണ്ടിയിൽ ദീപു എന്ന് വിളിക്കുന്ന ജോജോ ജോസഫിനെയും ഭാര്യ അനുപമയെയും കസ്റ്റഡിയിലെടുത്തു. പ്രതിയുടെ തൃപ്പൂണിത്തറയിലെ ഫ്ളാറ്റിൽ നടത്തിയ പരിശോധനയിൽ 4,07,000 രൂപയുടെ 814 കള്ളനോട്ടുകൾ കണ്ടെടുത്തു. തുടർ അന്വേഷണത്തിലാണ് ബോഡിമെട്ട് ചെക്ക് പോസ്റ്റിന് സമീപത്തെ കള്ളനോട്ട് നിർമ്മാണ കേന്ദ്രത്തിൽ നിന്ന് 37,92,500 രൂപയുടെ കള്ളനോട്ടും 8 പേരെയും പിടികൂടിയത്. കൂടുതൽ പ്രതികളുണ്ടെന്ന സൂചനയെ തുടർന്നുള്ള പോലീസ് അന്വേഷണത്തിലാണ് ആലുവ സ്വദേശികൾ പിടിയിലായത്. ആലുവ കുന്നത്തേരി സ്വദേശി അൻസാർ, ഇയാളുടെ 2 ഭാര്യ ജുമയ്യ എന്നിവരാണ് പിടിയിലായത്. പിടിച്ചുപറി കഞ്ചാവ് കേസടക്കം നിരവധി കേസുകളിൽ പ്രതിയാണ് അൻസാർ. 10 പ്രതികളെ നമ്മൾ അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്തിരുന്നു. അവരെല്ലാം ജയിലിലാണ്. അത് ഇതിനകത്ത് നമ്മൾ UAPA ആക്ടും കൂടെ ആഡ് ചെയ്തിട്ടുള്ളതുകൊണ്ട് ഇത് ഹൈ ക്വാളിറ്റി നോട്ടുകളാണ്. അപ്പോൾ അതനുസരിച്ച് UAPA ആക്ട് അത് അട്രാക്ട് ചെയ്യും. അതും കൂടെ സെക്ഷൻ ഇട്ടുള്ളതുകൊണ്ട് ഇപ്പോൾ എല്ലാ പ്രതികളും ഇപ്പം ഇത്രയും കാലമായിട്ടും റിമാൻഡിലാണ്. ഇതിനകത്ത് 11-12 പ്രതികളായ അൻസാർ, പിന്നെ ജുമായ, ദിയ എന്ന് വിളിക്കുന്ന ജുമായ, ഇവർ 2 പേരെ ഞാൻ ഇന്നലെ എൻ്റെ സ്കൂഡ് വനിതാ പോലീസ് ഉൾപ്പെടെയുള്ള സ്കൂഡുകാർ തൊടുപുഴ വെച്ച് അവരെ ട്രാപ്പ് ചെയ്തിട്ട് അവിടുന്ന് കൂട്ടിക്കൊണ്ടുവന്ന് ഇവിടെ വന്ന് ചോദിച്ച് നമ്മൾ മറ്റുള്ള പ്രതികളെ ക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ കിട്ടിയ വിവരങ്ങൾ വെച്ച് ക്വസ്റ്റ്യൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ അവർ കുറ്റസമ്മതം നടത്തി. ഇന്നലെ വൈകിട്ട് 5:30-ക്കും 5:45-നും ഈ 2 പേരെ ഞങ്ങൾ അറസ്റ്റ് ചെയ്തിട്ടാണ്. ഈ അഫ്സൽ ആലുവക്കാരനാണ്. അയാളുടെ 2 ഭാര്യയാണ് ജുമായ എന്ന് പറയുന്നവർ. അവർ കോഴിക്കോടുകാരിയാണ്. 1 ലക്ഷം രൂപയുടെ യഥാർത്ഥ നോട്ടുകൾക്ക് പകരം 4 ലക്ഷം രൂപയുടെ കള്ളനോട്ടുകളാണ് സംഘം നൽകിയിരുന്നത്. വിവിധ സംസ്ഥാനങ്ങളിലായി നിരവധി ഏജന്റുമാരും ഇവർക്കുണ്ട്. സംഘാംഗങ്ങൾ കടകളിൽ നൽകി കള്ളനോട്ട് മാറ്റിയെടുക്കുന്നുമുണ്ടായിരുന്നു. ഇതിനകം 2 കോടിയുടെ പുതിയ കള്ളനോട്ടുകൾ അടിച്ച സംഘത്തിന്റെ ലക്ഷ്യം 200 കോടിയായിരുന്നു. അതിനായി ചൈനയിൽ നിന്നും ഇവർ ആധുനിക ഡിജിറ്റൽ പ്രിന്ററും 5 കോടിയുടെ നോട്ടിനുള്ള സാമഗ്രികളും എത്തിച്ചിരുന്നു. കുമളിയിൽ 2 ഇടങ്ങളിലായി 8.25 പവൻ സ്വർണവും 12,000 രൂപയും മോഷ്ടാക്കൾ കവർന്നു. വെള്ളാരംകുന്നിലും സ്പ്രിംഗ് വാലിയിലുമാണ് മോഷണം നടന്നത്. വെള്ളാരംകുന്ന് സ്വദേശി കാരിക്കുന്നിൽ ജോസഫിന്റെ വീട്ടിൽ നിന്നുമാണ് 3 പവന്റെ സ്വർണ്ണാഭരണവും 6,000 രൂപയും ATM കാർഡും ബാങ്ക് പാസ്ബുക്കും മോഷ്ടാക്കൾ അപഹരിച്ചത്. അടഞ്ഞുകിടന്ന വീടിന്റെ മുൻവാതിൽ കുത്തിത്തുറന്നാണ് മോഷ്ടാവ് അകത്ത് പ്രവേശിച്ചത്. അലമാരയിൽ സൂക്ഷിച്ചിരുന്ന സ്വർണമാണ് നഷ്ടമായത്. വൈകിട്ട് 4 മണിക്ക് ഇവിടെ വന്നു കഴിഞ്ഞപ്പം വീട് തുറന്ന് ഞാൻ അകത്ത് കയറി കഴിഞ്ഞപ്പം ഈ ഡോറ് തുറന്ന് കിടപ്പുണ്ട്, വെളിയിലത്തുള്ള ഡോറ്. അത് കഴിഞ്ഞ് അലമാരിയെല്ലാം തുറന്നിട്ടിരിക്കുക. അതെല്ലാം ഞാൻ എടുത്തു നോക്കി കഴിഞ്ഞപ്പോൾ അതിനകത്തുനിന്ന് പൈസയും പോയിട്ടുണ്ട്, സ്വർണവും പോയിട്ടുണ്ട്. കുമളി മുരിക്കടിയിലെ സ്വകാര്യ ഹോംസ്റ്റേയിൽ താമസിച്ചിരുന്ന ദമ്പതികളാണ് 5 പവൻ സ്വർണവും 6,000 രൂപയുമായി കടന്നു കളഞ്ഞത്. ഒരാഴ്ചയോളം ഈ ദമ്പതികൾ ഹോംസ്റ്റേയിൽ താമസിച്ചിരുന്നതായി വീട്ടുകാർ പറയുന്നു. സംഭവത്തെക്കുറിച്ച് കുമളി പോലീസ് അന്വേഷണം ആരംഭിച്ചു. കോട്ടയത്തു നിന്നുള്ള ഫോറൻസിക് വിദഗ്ധരും പൈനാവ് ഡോഗ് സ്ക്വാഡും സ്ഥലത്തെത്തി പരിശോധന നടത്തി. കഴിഞ്ഞയാഴ്ചയിൽ വെള്ളാരംകുന്നിന് സമീപം ആനവിലാസ് നിന്ന് 1.5 ലക്ഷം രൂപ മോഷണം പോയിരുന്നു. ഹൈറേഞ്ചിലെ തോട്ടം മേഖലയിലെ അമിതമായ കീടനാശിനി പ്രയോഗം ജലാശയങ്ങളിലെ മത്സ്യസമ്പത്ത് കുറയുവാൻ കാരണമാകുന്നു. ജലാശയങ്ങളിലെ ആഫ്രിക്കൻ മുഷികളുടെ അതിവ്യാപനവും മത്സ്യസമ്പത്തിന് ഭീഷണിയാവുകയാണ്. മത്സ്യസമ്പത്ത് വർദ്ധിപ്പിക്കുന്നതിനു വേണ്ടി മത്സ്യഫെട്ട് ഗ്രാമപഞ്ചായത്തുകളുടെ സഹകരണത്തോടെ ഹൈറേഞ്ചിലെ ആനയിറങ്ങൽ, പൊന്മുടി അടക്കമുള്ള ജലാശയങ്ങളിൽ ലക്ഷക്കണക്കിന് മത്സ്യക്കുഞ്ഞുങ്ങളെ നിക്ഷേപിച്ചെങ്കിലും ഇവയൊന്നും വിളവെടുക്കുവാൻ കഴിയുന്നില്ലാത്ത സാഹചര്യമാണ് നിലവിലുള്ളത്. ഹൈറേഞ്ച് മേഖലയിൽ ഏലത്തോട്ടങ്ങളിലും മറ്റ് തന്നാണ്ട് വിളകൾക്കും കീടനാശിനിയുടെ പ്രയോഗം വർദ്ധിക്കുകയും ഇവ ജലസ്രോതസ്സുകളിൽ പടരുകയും ചെയ്യുന്നത് വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിക്കുന്നത്. ആനയിറങ്ങൽ അടക്കമുള്ള ജലാശയങ്ങളിൽ നിന്നും വെള്ളമെടുത്തു കീടനാശിനികൾക്കടക്കി തോട്ടങ്ങളിൽ ഉപയോഗിക്കുന്നതും ഇത്തരം കീടനാശിനി കലക്കിയ വീപ്പകളടക്കം കഴുകി വെള്ളത്തിൽ നിക്ഷേപിക്കുകയും ചെയ്യുന്നതോടെ കീടനാശിനി വെള്ളത്തിൽ കലരുകയും ചെറു മത്സ്യങ്ങളടക്കം വ്യാപകമായി ചാകുകയും ചെയ്യുന്നുണ്ട്. മാത്രവുമല്ല, ഇത്തരം ജലാശയങ്ങളിലേക്ക് ഒഴുകിയെത്തുന്ന തോടുകളിലും ആറുകളിലെയും വെള്ളം ഉപയോഗിച്ച് കീടനാശിനി പ്രയോഗം നടത്തുന്നതുമൂലം തോടുകളിലും ആറുകളിലും മത്സ്യങ്ങൾ ഇല്ലാതാകുന്ന സാഹചര്യമാണുള്ളത്. ഇത്തരത്തിൽ കീടനാശിനി പ്രയോഗം മത്സ്യസമ്പത്ത് ഇല്ലാതാകുന്നതിന് പ്രധാന കാരണമാകുന്നതോടൊപ്പം
ജലാശയങ്ങളിൽ ആഫ്രിക്കൻ മുഷിയുടെ അതിവ്യാപനവും മത്സ്യസമ്പത്തിന് കടുത്ത ഭീഷണിയാണ് ഉയർത്തുന്നത്. ചെറുമത്സ്യങ്ങളടക്കം ആഫ്രിക്കൻ മുഷികൾ ഭക്ഷിക്കുന്നത് മൂലം മത്സ്യവെട്ടിന്റെ അടക്കം നേതൃത്വത്തിൽ വർഷാവർഷം ജലാശയങ്ങളിൽ നിക്ഷേപിക്കുന്ന മത്സ്യങ്ങൾ ഇല്ലാതാകുവാൻ കാരണമാകുന്നുണ്ട്. മാംസാഹാരികളായ ആഫ്രിക്കൻ മുഷികൾ പെട്ടെന്ന് തന്നെ വലുതാവുകയും വംശവർദ്ധനവ് ഉണ്ടാവുകയും ചെയ്യുന്നതിനാൽ ഇവയുടെ വ്യാപനം തടയുന്നതിന് കഴിഞ്ഞില്ലെങ്കിൽ ഒരു കാലഘട്ടത്തിന് ശേഷം ഹൈറേഞ്ചിലെ ജലാശയങ്ങളിൽ ആഫ്രിക്കൻ മുഷിയല്ലാതെ മറ്റൊരു മത്സ്യവും ഇല്ലാത്ത അവസ്ഥയും ഉണ്ടാകും. കാട്ടാന ആക്രമണം രൂക്ഷമായ മറയൂർ കാന്തല്ലൂർ മേഖലയിലെ ജനങ്ങളുടെ ഭീതിക്ക് ആശ്വാസമായി വനംവകുപ്പിന്റെ റാപ്പിഡ് റെസ്പോൺസ് ടീം എത്തി. പെരിയാർ ടൈഗർ റിസർവിൽ നിന്നുള്ള 8 അംഗ സേനയെയാണ് മറയൂർ കാന്തല്ലൂർ മേഖലയിൽ വിന്യസിച്ചിരിക്കുന്നത്. കാട്ടാനക്കൂട്ടത്തിന്റെ രൂക്ഷമായ ആക്രമണം തുടരുന്ന മറയൂർ കാന്തല്ലൂർ മേഖലയിലെ ജനങ്ങളുടെ ഭീതിക്ക് അല്പമെങ്കിലും ആശ്വാസത്തിന് വകയായി വനംവകുപ്പിന്റെ റാപ്പിഡ് റെസ്പോൺസ് ടീം. പെരിയാർ ടൈഗർ റിസർവിൽ നിന്നുള്ള 8 അംഗ സേനയെയാണ് ആയുധവും കാട്ടാനകളെ ഭയപ്പെടുത്താനുള്ള കടുവാ ശബ്ദം റെക്കോർഡ് ചെയ്ത ഉപകരണവുമായി മറയൂർ ഡിവിഷനിലെത്തിയത്. രണ്ടു ദിവസമായി കാട്ടാനകളുടെ രൂക്ഷമായ ആക്രമണം തുടരുന്നുണ്ടെങ്കിലും കഴിഞ്ഞ ദിവസം കുണ്ടകാട് ഭാഗത്ത് വീട്ടുമുറ്റത്ത് നിന്നിരുന്ന യുവതിയെ കാട്ടാന കൊലപ്പെടുത്തിയതിനെ തുടർന്ന് വലിയ ജനകീയ സമരം ഉണ്ടായിരുന്നു. ഇതിനെ തുടർന്നാണ് വനംവകുപ്പ് അടിയന്തരമായി എലിഫന്റ് റാപ്പിഡ് ആക്ഷൻ ടീമിനെ മറയൂരിലെത്തിച്ചത്. കഴിഞ്ഞ ഒരു മാസമായി ചിന്നക്കനാൽ ആനയറങ്കിൽ ഭാഗത്തെ കാട്ടാനാക്രമണം അറുതി വരുത്താനാണ് നിയോഗിച്ചിരുന്നത്. മറയൂരിൽ യുവതി കൊല്ലപ്പെട്ടതിനെ തുടർന്ന് സേന മറയൂരിലെത്തുകയായിരുന്നു. പെരടിപ്പള്ളം ഭാഗത്ത് നിലയുറപ്പിച്ചിരുന്ന കാട്ടാനക്കൂട്ടത്തെ ദൌത്യസംഘവും നാട്ടുകാരും ചേർന്ന് വനമേഖലയിലേക്ക് കടത്തി. പ്രദേശത്തിന്റെയും വനമേഖലയുടെയും പ്രത്യേക ഡിവിഷനിലെ വനപാലകരുമായി ചർച്ച നടത്തി. മറയൂർ ഡിഎഫ്ഒയുടെ നിർദ്ദേശപ്രകാരം ഞങ്ങൾ മറയൂരിലേക്ക് ശല്യം രൂക്ഷമായതിനോടുകൂടി റാപ്പിഡ് റെസ്പോൺസിബിൾ ടീമിനെ ഇങ്ങോട്ട് വിളിക്കുകയും ഇന്നലെ ഏതാണ്ട് ഒരു 11 മണിയോടുകൂടിയാണ് മെസ്സേജ് കിട്ടുന്നത്. എന്നാലിപ്പോൾ ഞങ്ങളവിടെ നിന്ന് തിരിച്ച് ഇന്നലെ രാത്രി 2 മണിയോടുകൂടി ഇവിടെ എത്തുകയും 2 മണിയിൽ വന്നതിന് ശേഷം ഇവിടെ ആനയുടെ ശല്യം ഉള്ളിടത്ത് ഞങ്ങൾ പോവുകയും അവിടുത്തെ ആനയെ ഓടിച്ച് വിടുകയും. പ്രദേശവാസികൾക്ക് ഏത് സമയത്തും സഹായം ലഭ്യമാക്കുമെന്ന് റാപ്പിഡ് ആക്ഷൻ ടീം അറിയിച്ചു. ആനയറങ്കൽ ചിന്നക്കനാൽ ഭാഗത്തെ കാട്ടാന ആക്രമണം നിയന്ത്രിക്കാൻ റാപ്പിഡ് റെസ്പോൺസ് ടീമിന്റെ പ്രവർത്തനം വലിയ തോതിൽ സഹായകരമായിരുന്നു. ദേവികുളം സബ് കളക്ടറായി വി ആർ പ്രേംകുമാർ ചാർജെടുത്തു. ശ്രീറാം വെങ്കട്ടരാമിന്റെ ഒഴിവിലേക്കാണ് പുതിയ സബ് കളക്ടർ നിയമിതനായത്. മാനന്തവാടി സബ് കളക്ടറായിരുന്നു വി ആർ പ്രേംകുമാർ. രാവിലെ 11 മണിയോടുകൂടിയാണ് അദ്ദേഹം ദേവികുളത്തെ ആർഡിഒ ഓഫീസിലെത്തിയത്. തുടർന്ന് സൂപ്രണ്ട് അദ്ദേഹത്തിന് രജിസ്റ്റർ കൈമാറി. മൂന്നാറിലെ കയ്യേറ്റങ്ങൾക്കെതിരെ എന്തായിരിക്കും നടപടിയെന്ന മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് ചെറുപുഞ്ചിരിയിൽ മറുപടിയൊതുക്കി. തുടർന്ന് ജീവനക്കാരുടെ പ്രത്യേക യോഗം ചേർന്നു. യോഗത്തിൽ മുൻ സബ് കളക്ടർ ശ്രീറാം വെങ്കട്ടരാമന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് അദ്ദേഹം കേട്ടറിയുകയും ചെയ്തു. മൂന്നാറിലെ സർക്കാർ ഭൂമികൾ തിരിച്ചുപിടിക്കുന്നതിന് ശക്തമായ നടപടികൾ തുടരാൻ തന്നെയാണ് ഇദ്ദേഹത്തിന്റെയും തീരുമാനം. കാർഷിക സമൃദ്ധിയുടെ വിളനിലമായ ഹൈറേഞ്ച് മേഖല കാലവർഷം ആരംഭിച്ചിട്ടും കരിഞ്ഞുണങ്ങുകയാണ്. കാലാവസ്ഥാ വ്യതിയാനവും മഴയുടെ ലഭ്യതക്കുറവും കാർഷിക മേഖലയ്ക്ക് കനത്ത തിരിച്ചടിയായി മാറുകയാണ്. ഇടുക്കി ജില്ലയിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിച്ചിരുന്ന പ്രദേശമാണ് ഹൈറേഞ്ച്. ഹൈറേഞ്ചിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിച്ചിരുന്നത് ശാന്തൻപാറ പഞ്ചായത്തിലെ പേത്തൊട്ടിയിലായിരുന്നു. എന്നാൽ നിലവിലിവിടെ മഴ ലഭിച്ചിട്ട് മാസങ്ങൾ പിന്നിടുകയാണ്. പ്രകൃതി ചൂഷണവും പാറഖനനവുമാണ് ഹൈറേഞ്ചിലെ കാലാവസ്ഥാ വ്യതിയാനത്തിന് പ്രധാന കാരണം. കേരള തമിഴ്നാട് അതിർത്തി മലനിരകളിലെ വനകൊള്ളയും മല ഇടിച്ചു നിർത്തിയുള്ള പാറഖനനവും പരിസ്ഥിതിയെ പ്രതികൂലമായി ബാധിച്ചു. അതിർത്തി പ്രദേശമായ ചതുരംഗപ്പാറയിൽ 100 കണക്കിനടി ആഴത്തിലാണ് പാറഖനനം നടത്തിയത്. മലയുടെ മുഗൾഭാഗം പൊട്ടിച്ചു നീക്കി ഉയരം കുറഞ്ഞതോടെ തമിഴ്നാട്ടിൽ നിന്നുള്ള ഉഷ്ണക്കാറ്റ് കേരളത്തിലേക്ക് കടക്കുകയും ഇത് കാലാവസ്ഥയിൽ വലിയ മാറ്റമുണ്ടാക്കുന്നതിനും കാരണമായി. മാത്രവുമല്ല, മതികെട്ടാൻ അടക്കമുള്ള സംരക്ഷിത വനമേഖലയിലെ മരങ്ങൾ മുറിച്ചു നീക്കിയും കുന്നുകൾ ഇടിച്ചു നിരത്തിയും നടത്തിയ അനധികൃത നിർമ്മാണവും പരിസ്ഥിതിയെ കാര്യമായി ബാധിച്ചു. ഇതോടൊപ്പം തന്നെ പ്രകൃതിയുടെ ജലസംഭരണികളായ പാടശേഖരങ്ങൾ വൻതോതിൽ നികത്തി നടത്തിയ നിർമ്മാണ പ്രവർത്തനവും പ്രതികൂലമായി ബാധിച്ചു. കാലാവസ്ഥയിലുണ്ടായ മാറ്റം ഹൈറേഞ്ചിലെ കാർഷിക മേഖലയ്ക്കും കനത്ത തിരിച്ചടിയാണ് സമ്മാനിച്ചത്. ഹൈറേഞ്ചിലെ കാർഷിക മേഖലയും നാളത്തെ തലമുറയുടെ നിലനിൽപ്പിനും മരങ്ങൾ സംരക്ഷിക്കുകയും അനധികൃത നിർമ്മാണമടക്കമുള്ള പ്രകൃതി ചൂഷണങ്ങൾക്കും തടയിടുവാൻ കഴിഞ്ഞില്ലെങ്കിൽ വരുന്നാളുകളിൽ വലിയ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്നതിന് സംശയമില്ല. കുമളിയിലെ മൃഗഡോക്ടറുടെ അനാസ്ഥ കൊണ്ട് പശു ചത്തതായി പരാതി. ആനവിലാസം ശാസ്താനട ക്ഷീരധാര ഫാമിലെ പശുവാണ് പ്രസവത്തെ തുടർന്ന് ചത്തത്. ഇന്നലെ രാവിലെയാണ് ശാസ്താനട മോസസ് പി വാഴയിലിന്റെ ഉടമസ്ഥയിലുള്ള ക്ഷീരധാര ഫാമിലെ ചെറുവള്ളി ഇനത്തിൽപ്പെട്ട നാടൻ പശു പ്രസവിച്ചത്. പ്രസവത്തിന് ശേഷം ഗർഭപാത്രം പുറത്തേക്ക് വന്നതോടെയാണ് മോസസ് കുമളിയിലുള്ള മൃഗഡോക്ടറെ വിളിച്ചത്. എന്നാൽ ഡോക്ടർ എത്തിയത് 6 മണിക്കൂർ വൈകിയാണ്. ഡോക്ടർ എത്തി കുത്തിക്കെട്ടിയ ശേഷം തിരികെ പോയി. എന്നാൽ ഇന്ന് രാവിലെ പശുവിന് അസ്വസ്ഥത കണ്ട മോസസ് വീണ്ടും ഡോക്ടറെ വിളിച്ചു. ഡോക്ടർ എത്തുന്നതിന് മുമ്പ് തന്നെ പശു ചത്തു. പ്രസവ സമയത്ത് ഡോക്ടർ എത്താൻ വൈകിയതാണ് പശു ചാകാൻ കാരണമെന്ന് മോസസ് പറഞ്ഞു. ഇന്നലത്തെ സംഭവത്തിൽ ഡോക്ടർ 6 മണിക്കൂർ കുമളി നിന്ന് 1/2 മണിക്കൂർ മതി ഇവിടെ വരെ. 10 മണിയായപ്പോ എന്നോട് ഞാൻ മീറ്റിംഗ് കഴിഞ്ഞാൽ ഉടനെ വരാമെന്ന്. പക്ഷെ മീറ്റിംഗ് ആണെന്നുള്ള അറിവ് എന്റെ കയ്യിലില്ല. പക്ഷെ ഡോക്ടറുടെ ഒരു
ഉദാസീനത കുറവായിട്ട് ഞാൻ മനസ്സിലാക്കുന്നു. ആറ് മണിക്കൂറൊന്നും എനിക്ക് കോട്ടയത്തും ഡോക്ടറെ വരുത്താനില്ല. വെച്ചൂർമൂരി ഉൾപ്പെടെ ക്ഷീരധാര ഫാമിൽ 27 പശുക്കളാണുള്ളത്. 260 ലിറ്റർ പാൽ ദിവസവും നൽകുന്നുണ്ട്. ജില്ലയിലെ ഏറ്റവും മികച്ച ഫാമിനുള്ള തൊടുപുഴ ഗാന്ധിജി സ്റ്റഡി സെന്ററിന്റെ അവാർഡും ക്ഷീരധാര ഫാമിന് ലഭിച്ചിട്ടുണ്ട്. ഉത്തരവാദിത്തോടെ ജോലി ചെയ്യേണ്ട മൃഗസംരക്ഷണ വകുപ്പ് ഉദ്യോഗസ്ഥന്റെ അനാസ്ഥയ്ക്കെതിരെ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർക്ക് പരാതി നൽകാൻ ഒരുങ്ങുകയാണ് കേരള ലോക്കൽ കാറ്റിൽ ബ്രീഡേഴ്സ് സൊസൈറ്റി പ്രസിഡന്റ് കൂടിയായ മോസസ്. മഴക്കാല രോഗങ്ങൾ പടർന്നു പിടിക്കുമ്പോൾ പകർച്ചവ്യാധി ഭീഷണിയിൽ കഞ്ഞിക്കുഴി പഞ്ചായത്ത്. കോട്ടയം എറണാകുളം ജില്ലകളിലെ മാലിന്യം തള്ളാൻ ഇടമായി കഞ്ഞിക്കുഴി മാറുന്നതോടെ പ്രദേശവാസികളുടെ ആശങ്കയും ഉയരുകയാണ്. രാത്രികാലങ്ങളിൽ മറ്റ് ജില്ലകളിൽ നിന്നും കൊണ്ടുവന്ന് തള്ളുന്ന അറവു മാലിന്യങ്ങളുടെ ദുർഗന്ധം പേറിയാണ് കഞ്ഞിക്കുഴിയിലെ ഓരോ പ്രഭാതവും ഉണരുന്നത്. കഞ്ഞിക്കുഴി വരിക്കമുത്തൻ മേഖലയിലെ ജനവാസ മേഖലകളിലാണ് വ്യാപകമായി മാലിന്യം തള്ളപ്പെടുന്നത്. എറണാകുളം മേഖലയിലെ ഹോട്ടൽ മാലിന്യങ്ങളും ഇതിൽപ്പെടുമെന്ന് നാട്ടുകാർ പറയുന്നു. ഇത് വെളിയിൽ നിന്നാണ് ഈ സാധനം ഇവിടെ വരുന്നത്. ഇവിടെയുള്ള വേസ്റ്റ് ഒന്നും അല്ല ഇവിടെ വരുന്നത്. വെളിയിൽ നിന്ന് ഇങ്ങനെ കൊണ്ടുവന്നിട്ട് അവിടെ ഒരു അടച്ചുകെട്ടോ ഒന്നും ഇല്ലാത്ത ഒരു അവസ്ഥയിലേക്ക് അവർ കൊണ്ടുവന്ന് വെളിപ്രദേശം ഒന്ന് തള്ളുന്ന പോലെ തള്ളുകയും അത് ടൺ കണക്കിന് സാധനങ്ങൾ എറണാകുളത്തു നിന്നാണ് ഇങ്ങോട്ട് എറണാകുളത്തെ ഹോട്ടലുകളിലുള്ള വേസ്റ്റ് മുഴുവനാണ് ഇങ്ങോട്ട് വരുന്നത്. പരാതി നൽകിയെങ്കിലും പ്രശ്നത്തിന് പരിഹാരമായില്ലെന്നാണ് നാട്ടുകാർ പറയുന്നത്. കഞ്ഞിക്കുഴിയിലെ സുന്ദരമായ ടൂറിസ്റ്റ് സങ്കേതങ്ങളിലാണ് ഇത്തരത്തിൽ മാലിന്യങ്ങൾ നിക്ഷേപിക്കപ്പെടുന്നത്. പന്നിത്തല, കന്നാലിയ തല, മഞ്ഞളും ഇഞ്ചിയും നട്ടനകത്തും ഞാൻ ഈ രണ്ട് സാധനം കൂട്ടാത്ത ഞാൻ എന്റെ പറമ്പിൽ എനിക്ക് ഇറങ്ങി നടക്കാൻ പാടില്ലാത്ത രീതിയിലാണ്. ഇപ്പൊ വന്നാലും ഞാൻ കാണിച്ചു തരാം. കന്നാലിയ തലയും പന്നിയ തലയും കയ്യും കാലും ഇല്ല. പട്ടി വലിച്ചുകൊണ്ടുവരുന്ന തിണ്ണൽ വരെ പട്ടി കടിച്ചുകൊണ്ട് വരുന്നത്. പരാതി കൊടുത്തിട്ട് ഒരു പ്രയോജനമില്ല. മെമ്പർ അടക്കം വന്ന് പട്ടിയത്ത് കിണറ്റിൽ ചാടിയിട്ട് മെമ്പർ അടക്കം വന്ന പട്ടിയെ വലിച്ച് പൊക്കിക്കളഞ്ഞത്. ആരോഗ്യവകുപ്പും പോലീസും പ്രശ്നത്തിൽ ഇടപെടുന്നില്ല എന്നതാണ് ആരോപണം. വ്യവസായികൾക്കും കർഷകർക്കും തുല്യനീതി നടപ്പാക്കുന്നതിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തികഞ്ഞ പരാജയമെന്ന് മലനാട് കർഷകരക്ഷാ സമിതി. ചെറുതോണിയിൽ നടത്തിയ കർഷക സത്യാഗ്രഹ സമരമുഖത്താണ് സമിതി നിലപാട് വ്യക്തമാക്കിയത്. മലനാട് കർഷകരക്ഷാ സമിതിയുടെ നേതൃത്വത്തിലാണ് കർഷക സത്യാഗ്രഹം സംഘടിപ്പിച്ചത്. കർഷകർക്ക് സമ്പൂർണ്ണ കടാശ്വാസം നൽകുക, ജപ്തി നടപടികൾ നിർത്തിവെക്കുക, കൃഷിനാശത്തിനും വന്യജീവി ആക്രമണത്തിനും നഷ്ടപരിഹാരം നൽകുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചത്. ചെറുതോണിയിൽ നടത്തിയ പരിപാടി പ്രൊഫസർ ജോസുകുട്ടി ജെ ഒഴുകിയിൽ ഉദ്ഘാടനം ചെയ്തു. വ്യവസായികൾക്കും കർഷകർക്കും നിയമത്തിനു മുമ്പിൽ ലഭിക്കേണ്ട തുല്യനീതി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നൽകുന്നില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. ഇന്ത്യൻ വ്യവസായ മേഖല കടക്കിണിയിൽപ്പെട്ടപ്പോൾ 1.5 ലക്ഷം കോടി രൂപയുടെ ഒഴിവാക്കൽ നടപടിയാണ് ഇന്ത്യയിലെ ബാങ്കുകൾ ഇവിടുത്തെ വ്യവസായികൾക്ക് വേണ്ടി ചെയ്തിരിക്കുന്നത്. 1.5 ലക്ഷം കോടി രൂപയുടെ കടമൊഴിവാക്കൽ ബാങ്കുകൾക്ക് വേണ്ടി നടത്തിയിട്ട് കർഷകർ കടാശ്വാസം ചോദിക്കുമ്പോൾ കർഷകർക്ക് കടാശ്വാസം അനുവദിക്കുന്നില്ല എന്നാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ നിലപാട്. ഈ നിലപാട് അങ്ങേയറ്റ പ്രതിഷേധാത്മകവും വിവേചനപരവുമാണ്. യോഗത്തിൽ രാജു സേവ്യർ അധ്യക്ഷത വഹിച്ചു. ജോസ്, ശൗര്യമാക്കൽ, വി വി മാണി, വക്കച്ചൻ പാമ്പാടി തുടങ്ങിയവർ സംസാരിച്ചു. ഉപ്പുതറ വളകോട് സർക്കാർ സ്കൂളിലെ അധ്യാപകർ താമസ സൗകര്യമില്ലാതെ വലയുന്നു. സ്കൂളിലെ 12 അധ്യാപകരിൽ 4 പേർ ജില്ലയ്ക്ക് പുറത്തുനിന്നുള്ളവരാണ്. കഴിഞ്ഞ അധ്യയന വർഷം മികച്ച അധ്യാപനം കൊണ്ട് 100% വിജയം വരിച്ച സ്കൂളാണ് വളകോട് ഹൈസ്കൂൾ. എന്നാൽ ഇവിടെ കുട്ടികൾക്ക് വിദ്യ പകർന്ന് നൽകാനെത്തുന്ന അധ്യാപകർക്ക് താമസിക്കാൻ യാതൊരു സൌകര്യവുമില്ല. സ്കൂൾ ആരംഭിച്ച വർഷങ്ങൾ കഴിഞ്ഞിട്ടും സ്കൂളിന് സ്വന്തമായി ഒരു ക്വാർട്ടേഴ്സ് പോലുമില്ല. 2 ഏക്കറോളം സ്ഥലം സ്കൂളിന് സ്വന്തമായുണ്ട്. 12 സ്ഥിരം അധ്യാപകരാണ് സ്കൂളിൽ ആവശ്യമുള്ളത്. എന്നാൽ നിലവിലുള്ള 8 സ്ഥിരം അധ്യാപകരിൽ 4 പേർ ദിവസവേതനക്കാരാണ്. ഇവരിൽ പ്രധാന അധ്യാപിക ഉൾപ്പെടെ 2 പേർ സ്ത്രീകളാണ്. ഇവർ ദൂരെ സ്ഥലങ്ങളിലുള്ള ഹോസ്റ്റലുകളിലാണ് താമസിക്കുന്നതും. പുരുഷ അധ്യാപകർ ഹയർ സെക്കൻഡറിക്കായി പണിത കെട്ടിടത്തിൽ നിലത്ത് പായ് വിരിച്ചാണ് അന്തിയുറങ്ങുന്നത്. താമസ സൗകര്യം ഇപ്പൊ അവർക്ക് താൽക്കാലികമായിട്ട് സ്കൂളിലത്തെ ഒരു ഹയർ സെക്കൻഡറിയുടെ ഒഴിഞ്ഞു കിടക്കുന്ന ബ്ലോക്ക് ഉണ്ട്. ആ ബ്ലോക്കിലാണ് അവർ സൗകര്യം കണ്ടിരിക്കുന്നത്. അതിപ്പോ താൽക്കാലികമാണ്. എങ്ങാനും ഹയർ സെക്കൻഡറി അനുവദിച്ച് കിട്ടിയാൽ അധ്യാപകർക്ക് മാറേണ്ടി വരും. ഏകദേശം ഇപ്പൊ ഇവിടെ 8 പെർമനന്റ് സ്റ്റാഫാണ് ഇപ്പൊ നിലവിലുള്ളൂ. അതിൽ 6 പേര് ദൂരെ നിന്നുള്ളവരും ഇവിടെ താമസിക്കുന്നവരുമാണ്. അപ്പൊ അവരൊന്ന് വേറെ സൗകര്യം അന്വേഷിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പൊ താമസ സൗകര്യം വളരെ അത്യാവശ്യമാണ് അധ്യാപകർക്ക്. അധ്യാപകർ സ്കൂളിന് സമീപത്തായി താമസിച്ചാൽ മാത്രമേ കുട്ടികൾക്ക് കൂടുതൽ വിദ്യാഭ്യാസം നൽകാൻ കഴിയൂ. താമസ സൗകര്യമില്ലാത്തതിനാൽ ജില്ലയ്ക്ക് പുറത്തുനിന്നെത്തുന്ന പല അധ്യാപകരും സ്ഥലമാറ്റം വാങ്ങി പോവുകയാണ്. അധ്യാപകർക്ക് താമസ സൗകര്യമൊരുക്കണമെന്ന് രക്ഷിതാക്കൾ വർഷങ്ങളായി ആവശ്യമുന്നയിക്കുന്നതാണ്. എന്നാൽ നാളിതുവരെയായും ക്വാർട്ടേഴ്സിന് യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല. അടിയന്തരമായി സ്കൂളിൽ അധ്യാപകർക്കും ജീവനക്കാർക്കും താമസ സൗകര്യമൊരുക്കണമെന്നാണ് രക്ഷിതാക്കളുടെ ആവശ്യം.
കാഞ്ചിയാർ ലെബക്കടയിൽ പൂവാലശല്യം രൂക്ഷമാകുന്നു. ലൈസൻസും രേഖകളുമില്ലാതെ ഓടുന്ന ഓട്ടോറിക്ഷ ഡ്രൈവർമാരും സഹായികളുമാണ് കോളേജ് കുട്ടികൾക്ക് ഭീഷണിയാകുന്നത്. ലെബക്കടയിൽ രാവിലെയും വൈകുന്നേരങ്ങളിലും പെൺകുട്ടികൾക്ക് റോഡിലിറങ്ങി നടക്കാൻ കഴിയാത്ത സാഹചര്യമാണ്. പെൺകുട്ടികളെ തടഞ്ഞു നിർത്തുന്നതും അസഭ്യം പറയുന്നതും നിത്യസംഭവമായി മാറി. ലെബക്കടയിൽ സ്റ്റാൻഡിൽ ഓടുന്ന അപൂർവം ചില ഡ്രൈവർമാർക്ക് മാത്രമാണ് ലൈസൻസും വാഹനത്തിന്റെ രേഖയുമുള്ളത്. ലൈസൻസും മറ്റ് രേഖകളുമുള്ള ഡ്രൈവർമാർക്ക് ഇക്കൂട്ടർ ഭീഷണിയായിരിക്കുകയാണ്. ഇതൊരു 9 മണി കഴിഞ്ഞാൽ 9 അല്ല 8 മണി കഴിഞ്ഞാൽ പിന്നെ ലെബക്കടയിൽ ആൾക്കാർക്ക് നിൽക്കാൻ മേലാത്തൊരു സാഹചര്യം. പുറത്തുനിന്ന് ഇവിടെ ടൈസ് സ്റ്റാൻഡിലാണെങ്കിൽ പുറത്ത് പല സ്ഥലങ്ങളിൽ നിന്നും രാത്രി സ്ത്രീകളൊക്കെ വന്ന് ഇവിടെ ഓട്ടം പിടിക്കുമ്പോൾ പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പം ആ ഒരു സാഹചര്യം പോലും ഇല്ലാത്തൊരു വരാൻ മേലാത്തൊരു സാഹചര്യത്തിലേക്ക് ലെബക്കട മാറിയിരിക്കുകയാണ്. ഇത് ബന്ധപ്പെട്ട അധികാരികൾ ഇതിനകത്ത് വളരെ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ലൈസൻസ് ഇല്ലാത്ത ഡ്രൈവർമാർക്ക് സഹായികളായി വാഹനത്തിൽ ഇരിക്കുന്നത് കുറഞ്ഞത് 4 പേരുണ്ടാകും. ഇവരെ കൂടാതെ മറ്റ് യുവാക്കളും കുട്ടികൾക്ക് ഭീഷണിയാണ്. അധികാരികൾ ഇതിനുവേണ്ടിയുള്ള സത്വര നടപടികൾ അത് ഏത് മേഖലകളിൽ നിന്നും സ്വാധീനം ഉപയോഗിച്ചാണെങ്കിലും വന്നതാണെങ്കിലും ആളുകളെ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ലഹരി വസ്തു ഉപയോഗിക്കുന്ന ആളുകളെയോ അത് ക്യാരി ചെയ്യുന്ന ആളുകളുണ്ടെങ്കിൽ അവരെയോ ഒക്കെ തുളച്ചു നീക്കുവാനും സമാധാനപൂർവമായ ഒരു അന്തരീക്ഷം ലെബക്കട പ്രദേശത്ത് ഉണ്ടാകുവാനായിട്ട് ഞങ്ങൾ കോളേജ് അധികാരികളും ആഗ്രഹിക്കുന്നു. പെൺകുട്ടികൾ താമസിക്കുന്ന ഹോസ്റ്റലിലേക്ക് അശ്ലീല പുസ്തകം എറിഞ്ഞിടുന്നതും പതിവ് സംഭവമാണ്. നരിയമ്പാറ മുതൽ സ്വരാജ് വരെയുള്ള ഭാഗങ്ങളിൽ വാഹന പരിശോധന വേണമെന്ന ആവശ്യം ശക്തമായിരിക്കുകയാണ്. കുട്ടികളെ ഉപദ്രവിക്കുന്നവരെ കണ്ടെത്താൻ രാവിലെയും വൈകുന്നേരങ്ങളിലും പോലീസിന്റെ സേവനം ലെബക്കടയിൽ വേണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. അടിമാലിയിൽ ഗതാഗതക്കുരുക്ക് രൂക്ഷമായി. ഫുട്പാത്തിലേക്ക് കയറ്റി വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതുമൂലം കാൽനട യാത്ര പോലും ദുഷ്കരമായിരിക്കുകയാണ്. അടിമാലിയിൽ ഗതാഗത നിയന്ത്രണം പൂർണ്ണ പരാജയമാണെന്ന ആരോപണവുമായി CATU രംഗത്തെത്തി. നോ പാർക്കിംഗ് മേഖലയിലാണ് മിക്ക വാഹനങ്ങളും പാർക്ക് ചെയ്യുന്നത്. പഞ്ചായത്ത് ട്രാഫിക് പോലീസ് അധികാരികളോ ഇക്കാര്യത്തിൽ കാര്യമായ യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ല. അടിമാലി ടൌണിൽ റോഡിന് ഇരുവശവും വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതുമൂലം പലപ്പോഴും ഗതാഗത തടസ്സമുണ്ടാകുന്നു. റോഡിന് വശം പാർക്ക് ചെയ്ത് ദൂരസ്ഥലങ്ങളിൽ പോകുന്നവർ രാത്രി എത്തിയാണ് വാഹനവുമായി പോകുന്നത്. വാഹനങ്ങൾ പാർക്ക് ചെയ്യുവാൻ സ്ഥലമില്ലാത്തതുമൂലം റോഡിന് വശങ്ങളിൽ പാർക്ക് ചെയ്യാൻ വാഹന ഉടമകൾ തയ്യാറാവുകയാണ്. ട്രാഫിക് അഡ്വൈസറി ബോർഡ് യോഗം ചേർന്നിട്ട് മാസങ്ങളായെന്നും മുൻപത്തെ യോഗങ്ങളിൽ എടുത്ത തീരുമാനങ്ങൾ നടപ്പിലാക്കിയിട്ടില്ലെന്നും ട്രേഡ് യൂണിയനുകൾ ആരോപിക്കുന്നു. ട്രാഫിക് അഡ്വൈസറി കമ്മിറ്റി വിളിച്ചുകൂട്ടേണ്ട പഞ്ചായത്ത് അതുപോലെ തന്നെ പോലീസ് ഉദ്യോഗസ്ഥരോ അത് യഥാസമയങ്ങൾ വിളിച്ചു ചേർത്ത് അടിമാലിയിലെ ഈ ട്രാഫിക് ബ്ലോക്കിന് പരിഹാരം കാണാൻ വളരെ നാളുകളായിട്ട് ഇവിടുത്തെ ട്രേഡ് യൂണിയനുകളും രാഷ്ട്രീയ പാർട്ടികളും എല്ലാം ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നതാണ്. പക്ഷേ അതിനൊരു പരിഹാരം കാണുവാൻ ഈ കാലം മാത്രമേ അടിമാലിയിൽ കഴിഞ്ഞിട്ടില്ല. അലക്ഷ്യമായിട്ട് അടിമാലി ടൗണിൻ്റെ എല്ലാ മേഖലയിലും വാഹനങ്ങൾ രാവിലെ കൊണ്ടുവന്ന് പാർക്ക് ചെയ്തിട്ട് ഓരോരുത്തരെ കോതമംഗലത്തും മൂന്നാറിനൊക്കെ പോവുകയാണ്. ആ വണ്ടി പിന്നെ വൈകുന്നേരമാണ് വന്നിരിക്കുന്നത്. പല വാഹനങ്ങളും ഫുട്പാത്തിലേക്ക് കയറ്റി പാർക്ക് ചെയ്യുന്നതുമൂലം കാൽനടയാത്ര പോലും ദുഷ്കരമായിരിക്കുകയാണ്. എന്നാൽ അടിമാലി ട്രാഫിക് പോലീസിൽ മതിയായ സേനാബലമില്ലാത്തതുമൂലം ഗതാഗത നിയന്ത്രണം സാധ്യമല്ലാതായിരിക്കുകയാണെന്ന് ട്രാഫിക് പോലീസ് പറയുന്നു. നികുതിയില്ലാതിരുന്ന പ്ലാസ്റ്റിക് ആക്രിക്ക് GST വന്നതോടെ 18% നികുതി ഈടാക്കുന്നത്. ഇത് സംസ്ഥാനത്തെ ആക്രി കച്ചവടക്കാരെ പ്രതിസന്ധിയിലാക്കി. റീസൈക്ലിംഗ് കമ്പനികൾ പ്ലാസ്റ്റിക് ആക്രി എടുക്കാത്തതുമൂലം ടൺ കണക്കിന് പ്ലാസ്റ്റിക് ആക്രി വസ്തുക്കളാണ് സംസ്ഥാനത്ത് കെട്ടിക്കിടക്കുന്നത്. മുൻപ് പ്ലാസ്റ്റിക് ആക്രിക്ക് നികുതിയെ ഇല്ലായിരുന്നു. GST വന്നപ്പോൾ നികുതി 18%. കച്ചവടക്കാർ കൂടിയ വിലയ്ക്ക് ശേഖരിച്ച സാധനങ്ങൾ കുറഞ്ഞ വിലയ്ക്ക് എടുക്കുവാൻ പോലും ഉൽപ്പാദകർ തയ്യാറാകുന്നില്ല. റീസൈക്ലിംഗ് യൂണിറ്റുകൾ എടുക്കുന്നില്ല. അതുകൊണ്ട് ഇപ്പം നിലവിൽ ഞങ്ങൾക്ക് വാങ്ങിക്കുവാനോ വിൽക്കുവാനോ കഴിയില്ലാത്തൊരു സാഹചര്യത്തിലാണ്. നിലവിലുള്ള സാധനങ്ങളെല്ലാം സ്റ്റോക്ക് ഡെഡായിട്ട് കിടക്കുകയാണ്. അതുകൊണ്ട് എന്ത് ചെയ്യണം എന്ന് പോലും അറിയാൻ പാടില്ലാത്തൊരവസരമാണ് ഞങ്ങളുടെ. നഷ്ടം സഹിച്ചും ചിലർ കർണാടകയിലേക്ക് പ്ലാസ്റ്റിക് കയറ്റിവിടുന്നുണ്ട്. പക്ഷേ കസേരകൾ ആരും എടുക്കുന്നില്ല. സാധനങ്ങൾ വീടുകളിൽ നിന്ന് ശേഖരിക്കുന്നവരെ പിണക്കാൻ കഴിയാത്തതിനാൽ കടകളിലെത്തിക്കുന്ന സാധനങ്ങൾ കച്ചവടക്കാർ വാങ്ങുന്നുണ്ട്. കിലോഗ്രാമിന് 27 രൂപയുണ്ടായിരുന്ന കസേരയ്ക്ക് ഇപ്പോൾ 17 രൂപയേയുള്ളൂ. പ്ലാസ്റ്റിക് വില 18 രൂപയിൽ നിന്നും 10 രൂപയിലേക്കെത്തി. പാഴ്കടലാസിന്റെ നികുതി 5-ൽ നിന്നും 12-ൽ എത്തി. ഇരുമ്പിന്റേത് 5-ൽ നിന്നും 18. പക്ഷേ ഇവയ്ക്ക് രണ്ടിനും ആവശ്യമുള്ളതിനാൽ കച്ചവടക്കാർക്ക് പ്രയാസമില്ല. എന്നാൽ പ്ലാസ്റ്റിക്കിന്റെ കാര്യത്തിലാണ് പ്രശ്നം. സംസ്ഥാനത്താകെ 200 ടണ്ണിലധികം പ്ലാസ്റ്റിക് ആക്രി സാധനങ്ങൾ കടകളിൽ കെട്ടിക്കിടക്കുന്നതായാണ് ഏകദേശ കണക്ക്. കുമളി ഗ്രാമപഞ്ചായത്തിൽ മാലിന്യ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചു. പഞ്ചായത്തിലെ 1, 2, 20 വാർഡുകളിലാണ് ആദ്യഘട്ടത്തിൽ മാലിന്യ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങൾ നടത്തിയത്. സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന ശുചിത്വ കേരള മിഷന്റെ കുമളി പഞ്ചായത്തുതല മാലിന്യ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങൾക്കാണ് തുടക്കമായിരിക്കുന്നത്. ചെങ്കരയിലെ വ്യാപാരി വ്യവസായി അംഗങ്ങൾ
പഞ്ചായത്ത് അധികാരികൾ, തൊഴിലുറപ്പ് തൊഴിലാളികൾ, ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ സംയുക്തമായാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. രണ്ട് വേസ്റ്റ് ബക്കറ്റ് വീതം ഒരു അഞ്ചാറെണ്ണം ഇവിടെ തരികയാണെങ്കിൽ ഞങ്ങൾ അത് അതിനകത്ത് കൊണ്ടുപോയി അത് നിക്ഷേപിക്കുകയും ആഴ്ചയിലൊരിക്കൽ വണ്ടി പഞ്ചായത്തിൻ്റെ വണ്ടി ഇങ്ങോട്ട് വിടുവാണെങ്കിൽ അത് കൊണ്ട് സംസ്കരിക്കുന്ന രീതിയിൽ മുരുക്കടി കൊണ്ടുപോയി. ഇപ്പം മഴക്കാലപൂർവ്വ രോഗ പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് ഇവിടെ ഇന്ന് വരികയും കുറച്ച് പ്രവർത്തനങ്ങളൊക്കെ നാട്ടുകാരുടെയും വ്യാപാരി വ്യവസായിയുടെ എല്ലാം സഹകരണത്തോടു കൂടി ചെയ്യുകയുണ്ടായി. പക്ഷേ ഇതിനെ സംബന്ധിച്ച് ഇത് ആണ്ടിലൊരിക്കൽ ഇങ്ങനെ ചെയ്തിട്ട് യാതൊരു കാര്യമില്ല. ഈ പ്ലാസ്റ്റിക്കുകൾ ഇവിടെ നിന്ന് നീക്കം ചെയ്താൽ തന്നെ ഇവിടെ ടൗൺ ക്ലീൻ ആകും. വിവിധ സ്ഥലങ്ങളിലെ മാലിന്യം ഒരു സ്ഥലത്തെത്തിച്ച് പഞ്ചായത്തിന്റെ മുരുക്കടിയിലുള്ള മാലിന്യ സംസ്കരണ പ്ലാന്റിൽ എത്തിക്കുകയാണ് ലക്ഷ്യം. പ്ലാസ്റ്റിക് പോലുള്ള മാലിന്യങ്ങൾ പ്രത്യേകം പ്രത്യേകം വേർതിരിച്ചാണ് നിർമ്മാർജ്ജനം ചെയ്യുന്നത്. കാഞ്ചിയാർ ലെബക്കടയിൽ സാമൂഹ്യവിരുദ്ധ ശല്യം രൂക്ഷമാകുന്നു. ഇന്നലെ രാത്രി ലെബക്കടയിലെ വ്യാപാര സ്ഥാപനങ്ങൾക്ക് മുന്നിൽ സ്ഥാപിച്ചിരുന്ന വൈദ്യുതി വിളക്കുകൾ സാമൂഹ്യവിരുദ്ധർ അടിച്ചു തകർത്തു. കാഞ്ചിയാർ ലെബക്കടയിൽ സാമൂഹ്യവിരുദ്ധ ശല്യം രൂക്ഷമായിരിക്കുകയാണ്. ഒരുപറ്റം യുവാക്കൾ കഞ്ചാവിനും മറ്റു മയക്കുമരുന്നിനും അടിമകളായി കാട്ടിക്കൂട്ടുന്ന വിക്രിയകൾ കാരണം ജനങ്ങളുടെ സ്വൈര്യജീവിതം തന്നെ താറുമാറായി കഴിഞ്ഞു. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ലെബക്കടയിൽ സാമൂഹ്യവിരുദ്ധർ അഴിഞ്ഞാടിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഓട്ടോറിക്ഷ ഓടിക്കാനെന്നുള്ള വ്യാജേന ലൈസൻസും മറ്റുള്ള കാര്യങ്ങളും ഇല്ലാതെ ചെറുപ്പക്കാരായ കുറച്ച് പേരെ ഇവിടെ വന്ന് ഓട്ടോറിക്ഷ ഓടിക്കുകയും അതുപോലൊപ്പം തന്നെ കോളേജ് പിള്ളേർക്ക് നടക്കാൻ പോലും മേലാത്തൊരു സാഹചര്യത്തിൽ അവരുടെ ശല്യം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. സ്ഥാപനങ്ങളിലാണെങ്കിൽ രാത്രി കാര്യങ്ങൾ ബൾബും മറ്റുള്ള കാര്യങ്ങൾ ഇട്ടിട്ടുണ്ടെങ്കിൽ ആ ബൾബ് അടിച്ച് തകർക്കുക, മലമൂത്രങ്ങൾ കടയുടെ വാതിക്കൽ കൊണ്ട് കെട്ടിത്തൂക്കിയിടുക, ഇങ്ങനെയുള്ള മറ്റുള്ള പരിപാടികൾ അനാശാസ്യ പ്രവർത്തനങ്ങളും എല്ലാം നടത്തുന്നുണ്ട്. കഴിഞ്ഞ രാത്രി ലെബക്കടയിലെ ഒരു ബാർബർ ഷോപ്പിന്റെയും ഇരുമ്പുകടയുടെ മുന്നിൽ സ്ഥാപിച്ചിരുന്ന ലൈറ്റുകൾ അടിച്ചു തകർത്ത ശേഷം കക്കൂസ് മാലിന്യം പ്ലാസ്റ്റിക് കവറിൽ കെട്ടി കടയ്ക്ക് മുന്നിൽ തൂക്കിയിട്ടു. അതുപോലെ തന്നെ നിത്യമായ അനുസരിച്ചുകൂടെ ഇവിടെ തൊഴിലെടുക്കാൻ വരുന്ന ഒരു സാഹചര്യങ്ങൾ ഇവിടെ സാമൂഹ്യ വിരുദ്ധരെ സൃഷ്ടിക്കുകയാണ്. അതുകൊണ്ട് ഇവിടെ മയക്കുമരുന്നിന്റെ അടിമകളായി ഇരിക്കുന്നവരാണ് ഇതിനകത്ത് മുൻകൈ എടുത്തുകൊണ്ട് പ്രവർത്തിക്കുന്നതെന്നാണ് ഞങ്ങൾക്ക് ബോധ്യം വന്നിരിക്കുന്നത്. ലെബക്കടയിൽ ഒരുപറ്റം ചെറുപ്പക്കാർ കാരണം വ്യാപാരികൾക്കും നാട്ടുകാർക്കും ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ്. അടിയന്തരമായ അധികാരികളുടെ ശ്രദ്ധ ഇവിടെ പതിയണം. ഈ യുവജനങ്ങൾ ഈ ടൗണിൽ അഴിഞ്ഞാടുന്നു, ഒരുപാട് വാഹന അപകടങ്ങൾ ഉണ്ടാകുന്നു. 3 മണി തൊട്ട് ബൈക്ക് റൈസിംഗ് ആണ് ഇവിടെ നടക്കുന്നത്. ഒരു ഓട്ടോറിക്ഷയിൽ തന്നെ 5-6 പേര് ഓട്ടോറിക്ഷയുടെ ഫ്രണ്ടിലിരുന്നു കൊണ്ട് കുട്ടികളെ കമന്റടിക്കുകയും കുട്ടികൾക്ക് വഴി നടക്കാൻ മേലാത്ത അവസ്ഥകൾ ഉണ്ടാക്കുന്നു. മയക്കുമരുന്ന് ഉപയോഗവും വിൽപ്പനയും നടക്കുന്നതായി പോലീസിൽ പരാതിപ്പെട്ടിട്ടും നടപടിയായില്ല. അടിയന്തരമായി ലെബക്കടയിലെ സാമൂഹ്യ വിരുദ്ധരെ നിലക്കി നിർത്താൻ നടപടി സ്വീകരിക്കണമെന്നാണ് വ്യാപാരികളുടെയും നാട്ടുകാരുടെയും ആവശ്യം. കട്ടപ്പനയിൽ നിന്നും അട്ടപ്പാടിക്ക് KSRTCയുടെ പുതിയ ബസ് സർവീസ് ആരംഭിച്ചു. റോഷി അഗസ്റ്റിൻ MLA സർവീസിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. കൂടുതൽ യാത്രക്കാർക്ക് സൗകര്യപ്രദമായ മാർഗമൊരുക്കാൻ KSRTC ശ്രമിച്ചു വരികയാണ്. വളരെ ഏറെക്കാലത്തെ ഒരു ആവശ്യമായിരുന്നു. ഇവിടെ അട്ടപ്പാടിക്കൊരു സർവീസ് ആവശ്യമുണ്ട് എന്നുള്ളത് ഏകദേശം ഏതാനും വർഷങ്ങളായി റെഗുലറായി KSRTCയിൽ കട്ടപ്പനയിൽ നിന്ന് ടിക്കറ്റ് എടുത്ത് ഒരു ബസ് തന്നെ അട്ടപ്പാടിക്ക് പോയിക്കൊണ്ടിരുന്നു. അതൊരു സർവീസാക്കി മാറ്റണം എന്നുള്ള ആവശ്യം പരിഗണിച്ച് കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ മീറ്റിംഗ് നടന്ന സമയത്ത് തന്നെ പ്രിയപ്പെട്ട പ്ലാസ്റ്റിക്കിന് അച്ഛന ഇതുമായി ബന്ധപ്പെട്ട് മാറണം എന്ന് ഞങ്ങൾ ഓർക്കുന്നു. നേരത്തെ തന്നെ ഇത്തരം കാര്യങ്ങൾ ആലോചിച്ചിരുന്നെങ്കിലും അത് വളരെ പെട്ടെന്ന് അടിയന്തരമായി ചെയ്യാൻ ഞങ്ങൾ ശ്രദ്ധിക്കും എന്ന് സൂചിപ്പിച്ചു. അത് ബോർഡ് KSRTC ആവശ്യമായി അനുമതി തന്നു. KSRTC കട്ടപ്പന ആനക്കെട്ടി ഫാസ്റ്റ് പാസഞ്ചർ സർവീസിന്റെ ഉദ്ഘാടനമാണ് നടന്നത്. എല്ലാ ദിവസവും രാവിലെ 4:30 കട്ടപ്പനയിൽ നിന്നും ആരംഭിച്ച് ഇരട്ടയാർ, തങ്കമണി, തോപ്രാങ്കുടി, മുരിക്കാശ്ശേരി, കരിമ്പൻ, ചേലച്ചൂട്, വണ്ണപ്പുറം, മൂവാറ്റുപുഴ, തൃശൂർ, ഷൊർണൂർ, പെരിന്തൽമണ്ണ, മണ്ണാർക്കാട്, സെഹിയോൻ ധ്യാനകേന്ദ്രം വഴി വൈകുന്നേരം 3 മണിക്ക് ആനക്കെട്ടിലെത്തും. പിറ്റേന്ന് രാവിലെ 5:40 ആനക്കെട്ടിൽ നിന്നും പുറപ്പെട്ട് വൈകിട്ട് 5 മണിക്ക് കട്ടപ്പനയിലെത്തുന്ന രീതിയിലാണ് സർവീസ് ക്രമീകരിച്ചിരിക്കുന്നത്. സർവീസിന്റെ ഫ്ളാഗ് ഓഫ് കർമ്മം KSRTC ഡയറക്ടർ ബോർഡ് അംഗം CV വർഗീസ് നിർവഹിച്ചു. ഉദ്ഘാടന യോഗത്തിൽ സോണൽ ഓഫീസർ SK സുരേഷ്കുമാർ അധ്യക്ഷനായിരുന്നു. ATO KJ സുനിൽ, നേതാക്കളായ തോമസ് പെരുമന, അനിൽ കോവപ്പളാക്കൽ, KN വാസു, TJ ജേക്കബ്, CK മോഹനൻ, കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സാലി ജോളി, ഇടുക്കി രൂപത വികാരി ജനറൽ ഫാദർ ജോസ് പ്ലാച്ചിക്കൽ, KP സുമോദ്, ഷാജി മാത്യു, PK ഗോപി, ലീലാമ ഗോപിദാസ്, KR സോദരൻ തുടങ്ങിയവർ സംസാരിച്ചു. യാത്രക്കാർക്ക് ഭീഷണിയായി വൻ മരങ്ങൾ. മണിയാറൻകുടി വട്ടമേട്ടിലാണ് വൻ മരങ്ങൾ അപകടഭീതി സൃഷ്ടിക്കുന്നത്. ശക്തമായ കാറ്റിന്റെ സ്വാധീനമുള്ള മേഖലയിലെ നിരവധി കുടുംബങ്ങളാണ് മരം ഒടിഞ്ഞു വീഴുമെന്ന ഭീതിയിൽ ദിനങ്ങൾ തള്ളി നീക്കുന്നത്.
റോഡിനോട് ചേർന്ന് നിൽക്കുന്ന വൻ മരങ്ങളുടെ ചുവട്ടിലൂടെ യാത്ര ചെയ്യുവാൻ പോലും ആളുകൾ ഭയക്കുകയാണ്. ഈ വർഷം തന്നെ കാറ്റിലും മഴയിലും 10 വൻമരങ്ങൾ പ്രദേശത്ത് കടപുഴുകിയും ഒടിഞ്ഞും വീണു. തുടരെ മരങ്ങൾ കടപുഴുകിയിട്ടും അധികൃതർ യാതൊരുവിധ നടപടിയും സ്വീകരിച്ചതുമില്ല. വീടുകൾക്ക് ഭീഷണിയായ മരങ്ങൾ വെട്ടിമാറ്റാൻ അധികൃതർ അനുമതി നൽകിയിട്ടുണ്ട്. എന്നാൽ ഭാരിച്ച തുക അതിനാവുമെന്നതിനാൽ നാട്ടുകാർക്ക് അതിന് കഴിയുകയുമില്ല. ആൾക്കാർക്ക് വരാനും പോകാനും പേടിയാണ്. ഭീഷണി ഉള്ള മരങ്ങൾ മൊത്തം നിൽക്കുന്നത്, മൊത്തം ഉണങ്ങി നിൽക്കുന്ന മരങ്ങൾ ഏറ്റവും കൂടുതൽ. ഈ സാഹചര്യത്തിൽ സർക്കാർ തന്നെ മുൻകൈയെടുത്ത് ഭീഷണിയായ മരങ്ങൾ വെട്ടിമാറ്റാൻ നടപടി സ്വീകരിക്കണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. കാഞ്ചിയാർ പഞ്ചായത്തിൽ കഴിഞ്ഞ SSLC പരീക്ഷയിൽ ഉയർന്ന മാർക്ക് വാങ്ങിയ കുട്ടികളെ അനുമോദിച്ചു. കാഞ്ചിയാർ സർവീസ് സഹകരണ ബാങ്കിന്റെ ആഭിമുഖ്യത്തിലാണ് അനുമോദന യോഗം സംഘടിപ്പിച്ചത്. കഴിഞ്ഞ SSLC പരീക്ഷയിൽ ഉയർന്ന മാർക്ക് വാങ്ങിയ കാഞ്ചിയാർ പഞ്ചായത്തിലെ കുട്ടികളെ തെരഞ്ഞെടുത്താണ് അവാർഡുകൾ നൽകിയത്. ബാങ്കിന്റെ നേതൃത്വത്തിൽ എല്ലാ വർഷവും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തിവരികയാണ്. ഇതിന്റെ ഭാഗമായാണ് ഇത്തവണയും അനുമോദന ചടങ്ങ് സംഘടിപ്പിച്ചത്. പരിപാടിയുടെ ഉദ്ഘാടനം ബാങ്ക് പ്രസിഡന്റ് KC ബിജു നിർവഹിച്ചു. ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളാണ്, അവിടെ ആരും തന്നെ ഈ വിജയം കരസ്ഥമാക്കിയിട്ടില്ല. അതുകൊണ്ട് തന്നെ വർഷങ്ങളുടെ പാരമ്പര്യമുള്ള മന്നം മെമ്മോറിയൽ മഹത്തായ മന്നം മെമ്മോറിയൽ സ്കൂളിലെ കുട്ടികൾ തന്നെ ഈ സ്കോളർഷിപ്പിന് ജേതാക്കളായി എന്നതിൽ നമുക്ക് അഭിമാനിക്കാം. ഉന്നത വിജയം നേടിയ 6 കുട്ടികൾക്കാണ് ക്യാഷ് അവാർഡുകൾ നൽകിയത്. ഒരു കുട്ടിക്ക് 2500 രൂപ വീതമാണ് നൽകിയത്. തുടർന്ന് കുട്ടികളുടെ പേരുകൾ ആലേഖനം ചെയ്ത ട്രോഫികളും നൽകി. ചടങ്ങിൽ ബാങ്ക് സെക്രട്ടറി സ്കറിയ, ഭരണസമിതി അംഗങ്ങൾ, ബാങ്ക് ജീവനക്കാർ, കുട്ടികളുടെ മാതാപിതാക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു. കുമളി ചക്കുവള്ളം സെന്റ് ഡൊമിനിക് LP സ്കൂളിൽ ഓണത്തിന് ഒരുമുറം പച്ചക്കറി പദ്ധതിയുടെ ഉദ്ഘാടനം നടന്നു. ചക്കുവള്ളം കൃഷി ഓഫീസർ TT രാജേഷ് ഉദ്ഘാടനം നിർവഹിച്ചു. പച്ചക്കറിക്കായി അന്യസംസ്ഥാനങ്ങളെ ആശ്രയിക്കേണ്ടി വന്നിരുന്ന സാഹചര്യത്തിലാണ് ഇത്തവണത്തെ ഓണത്തിന് ആവശ്യമായ പച്ചക്കറി വീട്ടുവളപ്പിൽ പാകപ്പെടുത്തിയെടുക്കുക എന്ന ഉദ്ദേശലക്ഷ്യത്തോടെ സ്കൂളുകൾ, കുടുംബശ്രീ, സന്നദ്ധ സംഘടനകൾ തുടങ്ങിയവയിലൂടെ പച്ചക്കറി തൈകളും വിത്തുകളും വീടുകളിൽ എത്തിക്കുന്നത്. ഓണത്തിന് ഒരുമുറം പച്ചക്കറി പദ്ധതിയുടെ ഭാഗമായുള്ള പച്ചക്കറി തൈകളുടെയും വിത്തുകളുടെയും വിതരണമാണ് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്നത്. സ്കൂൾ PTA പ്രസിഡന്റ് ബിജു പഴയമടത്തിന്റെ അധ്യക്ഷതയിൽ കൂടി യോഗം ചക്കുവള്ളം കൃഷി ഓഫീസർ TT രാജേഷ് ഉദ്ഘാടനം ചെയ്തു. പച്ചക്കറി വിത്തുകളുടെ വിതരണോദ്ഘാടനം കൃഷി അസിസ്റ്റന്റ് ഓഫീസർ മനോജ് അഗസ്റ്റിൻ നിർവഹിച്ചു. യോഗത്തിൽ സംസ്ഥാനത്തെ മികച്ച കൃഷി അസിസ്റ്റന്റ് ഓഫീസറായി തെരഞ്ഞെടുക്കപ്പെട്ട മനോജ് അഗസ്റ്റിനെ യോഗത്തിൽ ആദരിച്ചു. ചടങ്ങിൽ കർഷക ശ്രേഷ്ഠ ജേതാവ് ബിനോയി കപ്പിയാങ്കൽ, സ്കൂൾ ഹെഡ്മിസ്ട്രസ് ലിൻസി തെരേസ, സ്കൂൾ മാനേജർ ജോസഫ് മണപ്ലാക്കൽ തുടങ്ങിയവർ സംസാരിച്ചു. കട്ടപ്പന സുവർണഗിരിയിൽ ഔഷധ തൈകൾ വിതരണം ചെയ്തു. നഗരസഭാ ചെയർമാൻ ജോണി കുളമ്പള്ളി തൈ വിതരണം ഉദ്ഘാടനം ചെയ്തു. ശ്രീ തോമസ് മേക്കള് പ്രത്യേകമായി കഴിഞ്ഞ സാമ്പത്തിക വർഷം അനുവദിക്കപ്പെട്ട തുകയിൽ നിന്ന് പ്രത്യേകമായ തുക നീക്കിവച്ചിട്ടാണ് ഇവിടെ ഔഷധ സസ്യ തൈ വിതരണത്തിന് വേണ്ടി സാഹചര്യം ഉണ്ടാക്കിയിട്ടുള്ളത്. ഞാൻ അദ്ദേഹത്തെ പ്രത്യേകമായി അനുമോദിക്കുന്നു. നമുക്കറിയാം ഇന്നത്തെ സാഹചര്യത്തിൽ നമുക്ക് ആയുർവേദത്തിന്റെ തൈകൾ നട്ടുപിടിപ്പിക്കുകയും ഔഷധ ഗുണമുള്ള തൈകൾ നട്ടു വളർത്തി നമ്മുടെ വീടിന്റെ പരിസരത്ത് ഇത് ചെയ്താൽ തീർച്ചയായിട്ടും നമുക്ക് വരും കാലത്ത് വളരെയേറെ നല്ല റിസൾട്ട് നമുക്ക് ഇതിലൂടെ ഉണ്ടാകുമെന്നാണ് നമ്മൾ കണക്കുകൂട്ടുന്നത്. അതുകൊണ്ട് ഇതിന് എല്ലാവരും വളരെ കരുതലോടുകൂടി ഇത് കുഴിച്ചു വയ്ക്കുകയും പരിപാലിക്കുകയും ചെയ്തുകൊണ്ട് നമ്മുടെ പ്രദേശത്ത് സുവർണഗിരി വാർഡിൽ ഒരു ഔഷധ ഉദ്യാനം പോലെ നമ്മുടെ വാർഡ് മാറാൻ ഇടവരട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. കട്ടപ്പന നഗരസഭ 31 വാർഡ് സുവർണഗിരിയിലാണ് ഔഷധ തൈകൾ വിതരണം ചെയ്തത്. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ പ്രത്യേകം നീക്കിവച്ച തുക വകയിരുത്തിയാണ് പദ്ധതി നടപ്പിലാക്കിയത്. ലക്ഷ്മി തരു, മുള്ളാത്ത, ആരിവേപ്പ് തുടങ്ങി വിവിധ ഇനം തൈകളാണ് നൽകിയത്. 250 രൂപ വില വരുന്ന തൈകൾ 67 രൂപ നിരക്കിലാണ് ഉപഭോക്താക്കൾക്ക് വിതരണം ചെയ്തത്. വാർഡ് കൌൺസിലർ തോമസ് മൈക്കിൾ, മുൻ ഗ്രാമപഞ്ചായത്ത് അംഗം ബീന ജോബി, ജോബി കാട്ടൂർ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു. കട്ടപ്പന സെന്റ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വിവിധ ക്ലബ്ബുകളുടെ ഉദ്ഘാടനം നടന്നു. പരിപാടിയോടനുബന്ധിച്ച് പച്ചക്കറി വിത്തുകളുടെ വിതരണവും നടത്തി. കട്ടപ്പന സെന്റ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വിവിധ ക്ലബ്ബുകളുടെയും വായനക്കാരുടെയും ഉദ്ഘാടനമാണ് നടന്നത്. യോഗത്തിൽ കുട്ടികൾക്ക് പച്ചക്കറി വിത്തും വിതരണം ചെയ്തു. സ്കൂൾ അസിസ്റ്റന്റ് മാനേജർ ഫാദർ ജോസഫ് മരുതോലിൽ ക്ലബ്ബുകളുടെ ഉദ്ഘാടനം നിർവഹിച്ചു. എല്ലാത്തിനെയും ആകാംക്ഷയോടെ നോക്കിക്കണ്ട്, പേടിപ്പെടുത്തുന്നതിനെ നോക്കി കരഞ്ഞുകൊണ്ട്, അത്ഭുതപ്പെടുത്തിയതിനെ നോക്കി ചിരിച്ചുകൊണ്ടിരുന്ന ഒരു കാലഘട്ടം നിങ്ങളുടെയൊക്കെ ജീവിതത്തിലുണ്ടായിരുന്നു.
പക്ഷേ കാലം മുൻപോട്ട് പോയപ്പോൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ നിന്ന് ഈ അത്ഭുതങ്ങളുടെ ലോകം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എല്ലാത്തിനെയും നമ്മളങ്ങ് സ്വീകരിക്കുകയാണ്, യാതൊരു വികാരവുമില്ല. പച്ചക്കറി വിത്തുകൾ കുട്ടികൾക്ക് നൽകിക്കൊണ്ട് സ്കൂൾ ഹെഡ് മാസ്റ്റർ ഡോമിനിക് ജാക്കബ് വിത്ത് വിതരണത്തിന് ഉദ്ഘാടനം നിർവഹിച്ചു. പത്രപ്രകാശനം ചെയ്തുകൊണ്ട് PTA എക്സിക്യൂട്ടീവ് മെമ്പർ സോണി ജോസഫ് വായനക്കാരുടെ ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികൾ നടന്നു. ഇനി അടുത്തതായി ദുൽഖർ സൽമാന്റെ രണ്ടു തരത്തിലുള്ള ശബ്ദങ്ങളും ശബ്ദം നിങ്ങൾ കേൾക്കാൻ പോവുകയാണ്. ആദ്യമായി ചാർലി എന്ന ചിത്രത്തിലെ അദ്ദേഹത്തിന്റെ ശബ്ദം. ട്രീസിന്റെ താമസിക്കുന്ന കൊട്ടാരത്തിൽ കണ്ട് താമസിച്ച ഒരു പാവൻ ജിന്നാന് പേര് ചാർലി. തൃശൂർ പൂരത്തിന് ആൾക്കൂട്ടങ്ങളുടെ ഞാൻ കാണും. കണ്ടുപിടിക്കാൻ പറ്റുമെങ്കിൽ കണ്ടുപിടിക്കും. വണ്ടിപ്പെരിയാർ ഗ്രാമപഞ്ചായത്തിൽ വാർഷിക പദ്ധതി നിർവഹണവുമായി ബന്ധപ്പെട്ട് ശില്പശാല നടന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് ശാന്തി ഹരിദാസ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. വണ്ടിപ്പെരിയാർ പഞ്ചായത്ത് ഓഡിറ്റോറിയത്തിൽ നടന്ന ശില്പശാലയിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങൾ, നിർവഹണ ഉദ്യോഗസ്ഥർ, ആസൂത്രണ സമിതി വർക്കിംഗ് ഗ്രൂപ്പ് അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു. ശില്പശാല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശാന്തി ഹരിദാസ് ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ പദ്ധതി നിർവഹണം, മോണിറ്ററിംഗ് എന്ന വിഷയത്തിൽ പെർഫോമൻസ് ഓഡിറ്റ് ഓഫീസർ വർക്കി ബാബു ക്ലാസ് നയിച്ചു. ഏഴാമത് ചെയ്യേണ്ടത് ആ പ്രോജക്റ്റ് ഗുണഭോക്തൃ പട്ടിക വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യണം, നിർബന്ധമാണ്. എല്ലാ പഞ്ചായത്തിനും വെബ്സൈറ്റ് ഉണ്ട്. നമ്മൾ ഏത് പദ്ധതിയുടെ ഗുണഭോക്താക്കളെ തിരഞ്ഞെടുത്തോ അത് വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യണം. ചെയ്തു കഴിയുമ്പോഴാണ് ലിസ്റ്റ് നിർവഹണ ഉദ്യോഗസ്ഥന് കൈമാറുന്നത്. പരിപാടിയോടനുബന്ധിച്ച് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രോജക്റ്റുകൾ പരിശോധിച്ച് നിർവഹണ കലണ്ടറും തയ്യാറാക്കി. കാഞ്ചാർ മേപ്പാറയിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് നടത്തി. കാഞ്ചാർ ഗ്രാമപഞ്ചായത്തും ലെബക്കട പ്രാഥമിക ആരോഗ്യ കേന്ദ്രവും സംയുക്തമായാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത്. കാഞ്ചാർ ഗ്രാമപഞ്ചായത്തിലെ മുഴുവൻ വാർഡുകളിലും സൗജന്യ മെഡിക്കൽ ക്യാമ്പുകൾ നടത്തിവരികയാണ്. മഴക്കാല രോഗങ്ങൾ പടർന്നു പിടിക്കുന്ന സാഹചര്യത്തിൽ വിദഗ്ധ ചികിത്സ പഞ്ചായത്തിലെ മുഴുവൻ ആളുകൾക്കും ലഭ്യമാക്കുക എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യം. കാഞ്ചാർ പഞ്ചായത്തിലെ തോട്ടം മേഖലയായ മേപ്പാറയിൽ നടന്ന ക്യാമ്പ് ഗ്രാമപഞ്ചായത്ത് അംഗം KN ബീന ഉദ്ഘാടനം ചെയ്തു. മേപ്പാറ സാംസ്കാരിക നിലയത്തിൽ വെച്ച് നടന്ന ക്യാമ്പിൽ പ്രദേശത്തുള്ള നിരവധി പേർ പങ്കെടുത്തു. ക്യാമ്പിൽ പങ്കെടുത്ത മുഴുവൻ ആളുകൾക്കും സൌജന്യ നിരക്കിൽ മരുന്നുകളും വിതരണം ചെയ്തു. ആവശ്യമുള്ളവരെ ആശുപത്രിയിൽ എത്തിച്ച് തുടർ ചികിത്സയ്ക്കുള്ള പ്രവർത്തനങ്ങളും നടത്തുന്നുണ്ട്. ക്യാമ്പിന് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ, ലബക്കട പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിലെ ഡോക്ടർമാർ, ജീവനക്കാർ തുടങ്ങിയവർ നേതൃത്വം നൽകി. കട്ടപ്പന അർബൻ ബാങ്കിന്റെ നേതൃത്വത്തിൽ വ്യാപാരികൾക്കും സ്വയം തൊഴിൽ സംരംഭകർക്കുമായി GST സംശയങ്ങൾ ദൂരീകരിക്കുന്നതിനായി പഠന ക്ലാസ് സംഘടിപ്പിക്കുന്നു. 25-27 തീയതികളിൽ നടക്കുന്ന ക്ലാസുകളിൽ പങ്കെടുക്കാൻ താൽപര്യമുള്ളവർ ബാങ്കുമായി ബന്ധപ്പെടണമെന്ന് അധികൃതർ അറിയിച്ചു. കട്ടപ്പന അമ്പലക്കവല ശ്രീധർമ്മ ശാസ്താ ക്ഷേത്രത്തിലും മാട്ടുകെട്ട ഹരിതീർത്ഥപുരം മഹാവിഷ്ണു ക്ഷേത്രത്തിലും കർക്കിടവാവ് ബലിക്കുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി അമ്പലക്കമ്മിറ്റി ഭാരവാഹികൾ അറിയിച്ചു. ഇനി നേർക്കാഴ്ചയിലേക്ക്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് എക്സ്പ്രസ് യുവർ ലവ് വിത്ത് ഗോൾഡൻ മൊമെന്റ്സ് KG's ജ്വല്ലറി ഇൻ അസോസിയേഷൻ വിത്ത് ലഡു, ജിലേബി, ബേക്കറി ഐറ്റംസ്, അത് എന്തായാലും മൈ കൊച്ചിൻ. ജില്ലയിലെ ഏറ്റവും വലിയ ബേക്കറി മൈ കൊച്ചിൻ ബേക്കറി, സൂപ്പർ മാർക്കറ്റ്, ഐസ്ക്രീം പാർലർ ആൻഡ് കോഫി കഫേ. ദ ടേസ്റ്റ് ഓഫ് ഗുഡ്നെസ് മൈ കൊച്ചിൻ, സെൻട്രൽ ജംഗ്ഷൻ, കട്ടപ്പന. വിസ്മയ കാഴ്ചകളുടെ പറുദീസയായ ബോഡിമെട്ടിലേക്ക് സഞ്ചാരികളുടെ കടന്നുവരവ് വർദ്ധിച്ചെങ്കിലും അടിസ്ഥാന സൌകര്യങ്ങൾ ഒരുക്കുവാൻ അധികൃതർ തയ്യാറാകുന്നില്ല. ഇവിടേക്കെത്തുന്ന സഞ്ചാരികൾക്ക് പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റണമെങ്കിൽ തമിഴ്നാടിന്റെ കംഫർട്ട് സ്റ്റേഷനെ ആശ്രയിക്കേണ്ട ഗതികേടാണ്. നേർക്കാഴ്ചയിലേക്ക്. വ്യത്യസ്തമായ ആരെയും ആകർഷിക്കുന്ന കാഴ്ചകളാണ് കേരള തമിഴ്നാട് അതിർത്തി പ്രദേശമായ ബോഡിമെട്ടിലുള്ളത്. മഞ്ഞു പുതച്ചു നിൽക്കുന്ന മനോഹരമായ മലനിരകളും ആയിരക്കണക്കിന് അടിത്താഴ്ചയിലുള്ള തമിഴ്നാടിന്റെ വിദൂര കാഴ്ചകളുമാണ് ഇവിടുത്തെ പ്രധാന ആകർഷണം. അതുകൊണ്ടുതന്നെ തമിഴ്നാട്ടിലേക്ക് പോകുന്നതും വരുന്നതുമായ വിനോദസഞ്ചാരികളുടെ പ്രധാന ഇടത്താവളമാണ് ബോഡിമെട്ട്. ഇവിടെ എത്തുന്ന സഞ്ചാരികൾ മണിക്കൂറുകൾ ഇവിടെ ചിലവഴിച്ചതിനു ശേഷമാണ് കടന്നുപോകുന്നത്. ബോഡിമെട്ടിന് മുകളിൽ നിന്ന് നോക്കുമ്പോൾ തമിഴ്നാടിന്റെ കാഴ്ചകൾ മറിച്ച് മഞ്ഞുവന്ന് മൂടുകയും ചെയ്യും. ഈ സമയം മേഘങ്ങൾക്ക് മുകളിൽ നിൽക്കുന്ന പ്രതീതിയാണ് അനുഭവപ്പെടുന്നത്. നിലവിൽ കാലവർഷം ആരംഭിച്ചതോടെ ഇവിടെ മഞ്ഞും തണുപ്പും കൂടുതലായിരിക്കുകയാണ്. ഇത് ആസ്വദിക്കുന്നതിന് നിരവധി സഞ്ചാരികളാണ് ഇവിടേക്ക് എത്തുന്നത്. പൂപ്പാറ വഴി കുമളിയിലേക്ക് പോകുന്ന സഞ്ചാരികളും ഇവിടെ നിന്നും 10 കിലോമീറ്റർ അകലെയായിട്ടുള്ള ബോഡിമെട്ടിൽ എത്താതെ പോകാറുമില്ല. എന്നാൽ ഇത്തരത്തിൽ ഇവിടേക്കെത്തുന്ന സഞ്ചാരികൾക്ക് വേണ്ട ഒരുവിധ അടിസ്ഥാന സൌകര്യങ്ങളും ഇവിടെ ഇല്ലാത്തത് വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിക്കുന്നത്. വളരെ സൗകര്യപ്രദമായി കാണാനും ആസ്വദിക്കുവാനും കഴിയുന്ന ഒരുപാട് പ്രദേശങ്ങൾ ആ മേഖലയിലുണ്ട്. അടിസ്ഥാന സൌകര്യങ്ങൾ രണ്ട് ഗവൺമെന്റുകൾ കൂടി
ചെയ്തു കൊടുത്താൽ തീർച്ചയായും അനന്ത സാധ്യതകളുള്ള ഒരു ടൂറിസ്റ്റ് പ്രദേശമാണ് ബോഡിമെത്തൻ. ആകെയുള്ളത് ചെറിയ രീതിയിലുള്ള കുറച്ച് കടകളും തമിഴ്നാട് ചെക്ക് പോസ്റ്റിന് സമീപത്തായി ഒരു ശൌചാലയവും മാത്രമാണ്. മറ്റ് അടിസ്ഥാന സൌകര്യങ്ങൾ ഒരുക്കിയാൽ ടൂറിസം രംഗത്ത് വലിയ മുന്നേറ്റമുണ്ടാക്കുവാൻ കഴിയുന്ന ഇവിടം ഇരു സംസ്ഥാനങ്ങളും കൈയൊഴിഞ്ഞിരിക്കുന്ന അവസ്ഥയാണ്. കേരള സർക്കാർ മുൻകൈയെടുത്ത് ഇവിടെ വേണ്ട അടിസ്ഥാന സൌകര്യങ്ങൾ ഒരുക്കണമെന്ന ആവശ്യവും ശക്തമാണ്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിച്ചത് കെജിസ് ജ്വല്ലറി, കോട്ടയം കട, കട്ടപ്പന, തൊടുപുഴ, അടിമാലി, നെടുങ്കണ്ടം, ചെറുതോണി. ഇൻ അസോസിയേഷൻ വിത്ത് ജില്ലയിൽ ആദ്യമായി മൈക്കൊച്ചിൽ അവതരിപ്പിക്കുന്നു ലൈവ് ഐസ്ക്രീം. ഒരു മിനിറ്റിനുള്ളിൽ ബർത്ത്ഡേ കേക്കുകൾ, വിലക്കുറവിന്റെ വിസ്മയവുമായി സൂപ്പർ മാർക്കറ്റ്, റെഗുലർ കസ്റ്റമേഴ്സിനായി പ്രിവിലേജ് കാർഡുകൾ. മൈക്കൊച്ചിൽ അതൊരു സംഭവമാണ് കേട്ടോ. ഇനി കമ്പോളം. നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കെജിസ് ജ്വല്ലറി, കോട്ടയം കട, കട്ടപ്പന, തൊടുപുഴ, അടിമാലി, നെടുങ്കണ്ടം, ചെറുതോണി. പുത്തടി സ്പൈസസ് പാർക്കിൽ ഇന്ന് നടന്ന സ്റ്റേറ്റ് ട്രേഡിംഗ് കോർപ്പറേഷൻ ഏലയ്ക്ക ലേല വിവരം. ആകെലോട്ട് 145, വിൽപ്പനയ്ക്ക് വന്നത് 18,451, വിൽപ്പന നടന്നത് 18,273, കൂടിയ വില 1,312, ശരാശരി വില 984. കട്ടപ്പന കമ്പോളം കുരുമുളക് കിലോഗ്രാമിന് 470 രൂപ, ഏലം കൂടിയത് 1,050, ശരാശരി 950. കാപ്പിപ്പരിപ്പ് കിലോഗ്രാമിന് 120 രൂപ, ഗ്രാമ്പു 600 രൂപ, കൊക്കോ 32 രൂപ, റബ്ബർ 130 രൂപ. സ്വർണം വെള്ളി വിപണി, സ്വർണം ഗ്രാമിന് 2,650 രൂപ, വെള്ളി 60 രൂപ. നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കെജിസ് ജ്വല്ലറി, കോട്ടയം കട, കട്ടപ്പന, തൊടുപുഴ, അടിമാലി, നെടുങ്കണ്ടം, ചെറുതോണി. പ്രധാന വാർത്തകൾ വീണ്ടും. HCN പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്യൂമ, ബുള്ളറ്റ്, നൈക്ക്, ലീ കൂപ്പർ, അഡിഡാസ്, ഫില, ബ്രാവോ, ഡോക്കൻമാർ, സ്പാർക്സ്, ബാറ്റ തുടങ്ങിയ ലോകോത്തര കമ്പനികളുടെ ചെരുപ്പുകൾ, ഷൂസുകൾ, പ്രമുഖ കമ്പനികളുടെ ബാഗുകൾ, ട്രോളികൾ, ഗ്രൗണ്ട് ബൂസ്, എയർ പോലീസ് സ്റ്റേഷൻ, SN ബിൽഡിംഗ്, കട്ടപ്പന. ശ്രീറാം വെങ്കിട്ടരാമനെ മാറ്റിയ ശേഷം കാനം രാജേന്ദ്രൻ കാശിക്ക് പോയോ എന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. ഇടുക്കിയിലെ മെഡിക്കൽ കോളേജ് ഇല്ലാതാക്കുവാനാണ് LDF സർക്കാർ ശ്രമിക്കുന്നതെന്നും ചെന്നിത്തല. BJP നേതാക്കളുടെ അനധികൃത സ്വത്ത് സമ്പാദനം അന്വേഷിക്കണമെന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ഡീൻ കുര്യാക്കോസ്. വണ്ടിപ്പെരിയാർ കള്ളനോട്ട് കേസിൽ 2 പ്രതികൾ കൂടി പിടിയിൽ. ഇതോടെ പിടിയിലായവരുടെ എണ്ണം 12. കുമളിയിൽ വൻ മോഷണ ശ്രമം, 2 ഇടങ്ങളിലായി 8.25 പവൻ സ്വർണവും 12,000 രൂപയും മോഷ്ടാക്കൾ കവർന്നു. ഹൈറേഞ്ചിലെ ജലാശയങ്ങളിൽ മത്സ്യസമ്പത്ത് കുറയുന്നു. മത്സ്യസമ്പത്ത് കുറയാൻ കാരണം തോട്ടം മേഖലയിലെ അമിതമായ കീടനാശിനി പ്രയോഗം. വാർത്തകൾ കഴിഞ്ഞു, നമസ്കാരം.